ലിപി പഠിപ്പിക്കാൻ പറ്റിയ ഒരു മാധ്യമമല്ല ഇത്. എനിക്കറിയാം. ചരിത്രം, പുരാവസ്തുശാസ്ത്രം, ഇതര സാമൂഹ്യശാസ്ത്ര വിഷയങ്ങൾ എന്നിവയിൽ ഗവേഷണാധിഷ്ഠിതമായ പ്രതിബദ്ധത നിലനിർത്തുന്ന ഒരു സ്വയംഭരണ ഗവേഷണ സ്ഥാപനമാണ് കേരള ചരിത്ര ഗവേഷണ കൗൺസിൽ. വിദ്യാഭ്യാസ വകുപ്പിൻ്റെ സമ്പൂർണ്ണ ധനസഹായത്തോടുകൂടി പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് KCHR. സ്ഥാപനത്തിൻ്റെ പ്രധാന ഓഫീസും റിസർച്ച് ലൈബ്രറിയും തിരുവനന്തപുരത്തുള്ള വൈലോപ്പിള്ളി സംസ്കൃതി ഭവനിൽ സ്ഥിതി ചെയ്യുന്നു. പ്രളയം, ചരിത്രരേഖകളും ഓർമ്മകളും, ഡിജിറ്റൈസിംഗ് കേരളാസ് പാസ്റ്റ്, പട്ടണം പുരാവസ്തു ഗവേഷണം, കൺസർവേഷൻ ഓഫ് ഹിസ്റ്റോറിക്കൽ ഹെറിറ്റേജ് ഓഫ് കേരള, ചരിത്രാന്വേഷണ യാത്രകൾ, കുടുംബചരിത്രം, ജീവചരിത്രം, പ്രാദേശിക ചരിത്രം എന്നിവ ഉൾപ്പെടുന്ന ആർക്കൈവ് രൂപീകരണം, വാമൊഴി ചരിത്ര പദ്ധതികൾ, പഞ്ചായത്ത് വിജ്ഞാനീയം തുടങ്ങി ഉന്നത അക്കാദമിക നിലവാരം പുലർത്തുന്ന വിവിധ ഗവേഷണ പദ്ധതികളോടൊപ്പം സാമൂഹ്യശാസ്ത്രങ്ങളിലുള്ള വ്യത്യസ്ത സെമിനാറുകളും ശില്പശാലകളും KCHR പ്രവർത്തന പരിധിയിൽ ഉൾപ്പെടുന്നു. KCHR ഏറ്റവും പുതിയ സംരംഭമാണ് കേരള സമൂഹത്തിൻ്റെ പരിണാമം എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കിയുള്ള പ്രഭാഷണ പരമ്പര. സെക്കൻഡറി തലം മുതൽ ബിരുദാനന്തര തലം വരെയുള്ള വിദ്യാർത്ഥികളെ മുന്നിൽ കണ്ടുകൊണ്ട് ഓൺലൈൻ വിദ്യാഭ്യാസ പ്രക്രിയയിൽ കേരള ചരിത്ര സംബന്ധിയായ സമഗ്രവും വിമർശനാത്മകവുമായ അറിവ് വിദ്യാർത്ഥികളിൽ എത്തിക്കാനുതകുന്നതായിരിക്കും ഈ പ്രഭാഷണ പരമ്പര. കേരള ചരിത്ര രചനയിൽ സ്വന്തം ഇടപെടലുകൾ കൊണ്ട് വ്യക്തിമുദ്ര പതിപ്പിച്ച പണ്ഡിതരാണ് പ്രഭാഷണങ്ങൾ നടത്തുന്നത്. വർത്തമാനകാലം ഭൂതകാലവുമായി സംവദിക്കുമ്പോഴാണ് ചരിത്ര രചന സംഭവിക്കുന്നത്. ഗണിതവും ശാസ്ത്രവും ഭാഷയും പഠിക്കാൻ എന്ന പോലെ ചരിത്ര പഠനത്തിനും രചനയ്ക്കും ഒരു രീതിശാസ്ത്രമുണ്ട്. ഭൂതകാലം ഇട്ടയച്ചു പോയ തെളിവ് സാമഗ്രികളെ വ്യാഖ്യാനിക്കുമ്പോൾ ഭിന്ന അഭിപ്രായങ്ങളുണ്ടാവും. അവ ചരിത്ര ഗവേഷണ കൗൺസിലിൻ്റെ ഔദ്യോഗിക അഭിപ്രായങ്ങളല്ല, അവ തികച്ചും പ്രഭാഷകൻ്റേത് മാത്രമാണ്. സംവാദങ്ങളിലൂടെ സമന്വയത്തിലെത്തുക എന്നതാണ് കൗൺസിലിൻ്റെ നയം. എല്ലാവർക്കും നമസ്കാരം. കേൾക്കുന്നില്ല സാർ. എല്ലാവർക്കും നമസ്കാരം. ചരിത്ര ഗവേഷണ കൗൺസിലിന്റെ കേരള സമൂഹത്തിന്റെ പരിണാമം എന്ന വെബ്ടോക് സീരീസിലെ കേരളത്തിലെ പ്രാചീന ലിപികൾ എന്ന വിഷയത്തിൽ MR രാഘവ വാര്യർ സാർ നടത്തുന്ന പ്രഭാഷണത്തിന്റെ ആദ്യ എപ്പിസോഡാണ് ഇവിടെ നടക്കുന്നത്. തുടർ നടപടികൾക്കായി മൈക്കിൾ തരൻ സാർ, നമ്മുടെ ചെയർമാൻ, KCHR ചെയർമാനായ മൈക്കിൾ തരൻ സാറിനെ ക്ഷണിക്കുന്നു. വളരെ ഉപകാരം ഡോക്ടർ ബീന, താങ്ക് യു പ്രൊഫസർ MR രാഘവ വാര്യർ, സുഹൃത്തുക്കളെ. രാഘവ വാര്യർ മാഷിനെ പ്രാചീന ലിപികളെ കുറിച്ച് അറിയുവാനുള്ള താല്പര്യത്തോടുകൂടി ഇവിടെ വന്ന് സമ്മേളിച്ചിരിക്കുന്ന നിങ്ങളോട് എന്തെങ്കിലും പറയുക എന്ന പരിശ്രമം തന്നെ ഒരു അധിക പ്രസംഗമാകും എന്നുള്ള കാര്യത്തിൽ എനിക്ക് തീർച്ചയായിട്ടും യാതൊരുവിധ സംശയവുമില്ല. അതുകൊണ്ട് തന്നെ രാഘവ വാര്യർ ആരാണെന്നോ അദ്ദേഹത്തിൻ്റെ പശ്ചാത്തലത്തെക്കുറിച്ചോ ഒന്നും പറയാനായി ഞാൻ മുൻകൈ എടുക്കുന്നില്ല. പ്രൊഫസർ വാര്യരെക്കുറിച്ച് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഒരു കാര്യം മാത്രമാണ്. അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ദീർഘകാല അധ്യാപക ജീവിതത്തെക്കുറിച്ചും ഒന്നും ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ്. എനിക്ക് എൻ്റെ ഓർമ്മയിൽ നിന്ന് മാറാതെ നിൽക്കുന്ന ഒരു സംഗതി, അദ്ദേഹം ഈ 8-ലെ പശു പുല്ല് തിന്നില്ല എന്നുള്ള ഒരു പ്രയോഗം നിങ്ങൾ തീർച്ചയായിട്ടും കേട്ട് കാണും. ഇത് മാഷ് തീർച്ചയായിട്ടും അതിൽ അഗാധമായി വിശ്വസിക്കുന്ന ഒരാളാണെന്നാണ് എൻ്റെ ധാരണ. അദ്ദേഹം ഏത് ഗ്രന്ഥത്തിൽ വായിച്ചിട്ടുള്ളതാണെങ്കിലും അത്
ലോക ജീവിത ക്രമത്തിനുള്ളിൽ പെടുന്നതാണോ അല്ലയോ എന്ന് നേരിട്ട് പോയി തിരക്കുന്ന ഡി ഡി കോസാംബിയൊക്കെ അതിന് വളരെ ശ്ലാഘനീയമായ പേരുകളൊക്കെ ഇട്ട് വിളിച്ചിട്ടുണ്ട്, ഫീൽഡ് സ്റ്റഡി എന്നൊക്കെ പറയുന്നത്. അതിൽ ആത്മാർത്ഥമായി വിശ്വസിക്കുന്ന ഒരാളാണ് എന്നാണ് എൻ്റെ കാരണം. അദ്ദേഹത്തിൻ്റെ ചന്ദ്ര ലിഖിതങ്ങളെക്കുറിച്ചുള്ളൊരു ലേഖനം മാത്രം മതി അദ്ദേഹത്തിൻ്റെ ഈ ഫീൽഡ് സ്റ്റഡിയോടുള്ള പ്രതിബദ്ധതയും. അതുകൊണ്ട് നമ്മളെപ്പോലുള്ള മറ്റുള്ള ആളുകൾക്ക് ലഭ്യമായിട്ടുള്ള കാഴ്ചപ്പാടുകളിലുണ്ടായിട്ടുള്ള സമ്പന്നതയും മനസ്സിലാക്കും. അപ്പോൾ ഇത്രയും കാലമായിട്ട് ഈ രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന വാര്യർ മാഷ് ഈ പ്രത്യേക സംഗതിയിൽ, അതായത് ഏത് പേരായാലും ഏതൊരു പറമ്പിൻ്റെ പേരായാലും ഏതൊരു പ്രയോഗത്തിൻ്റെ പേരായാലും അത് സാമൂഹ്യ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ എങ്ങനെയാണ് അത് പ്രകടമാകുന്നത്, എങ്ങനെയാണ് അത് നിലനിൽക്കുന്നത് എന്ന് സ്വയം ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമേ അതേക്കുറിച്ച് എഴുതാറുള്ളൂ എന്നുള്ള എൻ്റെ ഒരു ധാരണ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് പ്രൊഫസർ രാഘവ വാര്യരെ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം നടത്താനായി ക്ഷണിച്ചു. അദൃശ്യമായ സദസ്സിന് നമസ്കാരം. സദസ്സ് അദൃശ്യമാണ് എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ പ്രത്യേകത. ആ അദൃശ്യ സദസ്സിനോട് ദൃശ്യവസ്തുക്കളെ കുറിച്ച് പറയുക എന്നത് വളരെ ശ്രമകരമായ ഒരു ഒരു കാര്യമാണ്. പ്രാചീന ലിപികളെ കുറിച്ചാണ്, കേരളത്തിലെ പ്രാചീന ലിപികളെ കുറിച്ചാണ് എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ളത്. ലിപികളെ കുറിച്ച് പറയുമ്പോൾ ലിപി കാണിക്കേണ്ടത് ആവശ്യമാണ്. ലിപി കാണിക്കുക എന്നത് ലിപിയുടെ ചിത്രം കാണിക്കുക എന്നല്ല, ലിപി കൈയിൻ്റെ വിരൽത്തുമ്പത്ത് വരുമ്പോൾ മാത്രമേ അത് ലിപി ആവുന്നുള്ളൂ. അതിന് ഉള്ള സാധ്യത ഇല്ല എന്നതാണ് നമ്മുടെ ഈ മാധ്യമത്തിൻ്റെ ഒരു വലിയ പരാധീനത. ആ പരാധീനത വെച്ചുകൊണ്ട് തന്നെ കേരളത്തിലെ പ്രാചീന ലിപികളെ കുറിച്ചുള്ള ചില ആശയ സംവാദങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുക, ചില തെറ്റിദ്ധാരണകൾ അകറ്റുക മുതലായ ചില വാചാമൂലമായ പ്രവൃത്തികളാണ് ഞാൻ ഇവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ലിപി കാണിച്ച് ലിപിയിൽ പരിചയം സമ്പാദിക്കാനുള്ള ശ്രമം ഇവിടെ ഇല്ല എന്ന് ഞാൻ ആദ്യമേ ക്ഷമാപൂർവം എടുത്തു പറയട്ടെ. കേരളത്തിലെ പ്രാചീന ലിപികളെ കുറിച്ച് പറയുമ്പോൾ രണ്ടെണ്ണമാണ് സാധാരണ നാക്കിൻ്റെ തുമ്പത്ത് വരിക. വട്ടെഴുത്തും കോലെഴുത്തുമാണ് കേരളത്തിലെ ലിപികൾ എന്നൊരു ധാരണ നമ്മളുടെ വിദ്യാഭ്യാസമുള്ളവരുടെ കൂടെ മനസ്സിൽ ഉറച്ചു പോയിരിക്കുന്നു. വട്ടെഴുത്തും കോലെഴുത്തും എന്ന ഈ ലിപികൾ തന്നെയും കാലദേശങ്ങൾക്കൊത്ത് പല പല മാറ്റങ്ങൾ വന്നാണ് നമുക്ക് കിട്ടുന്നത് എന്ന കാര്യം എവിടെയും വരുന്നില്ല. എണ്ണത്തിൽ കൂടുതൽ രേഖകളുള്ള ഇവയ്ക്ക് പുറമേ, ഈ വട്ടെഴുത്തിനും കോലെഴുത്തിനും പുറമേ, ബ്രാഹ്മിയും അതിൻ്റെ തെക്കനും വടക്കനുമായ രൂപങ്ങളും ഗ്രന്ഥാക്ഷരം, ആര്യ എഴുത്ത് എന്നിവയും അഭ്യസ്തവിദ്യരുടെ അറിവിൽ പോലും വരുന്നില്ലെന്നതാണ് അവസ്ഥ. അച്ചടിയുടെ ആഗമത്തോടെയുള്ള നിലവാരപ്പെടലും ആധുനിക വിദ്യാഭ്യാസത്തിൻ്റെ രീതി വിധാനവും എല്ലാം ഇതിന് കാരണമായിരിക്കാം. അതെങ്ങനെയായാലും ചരിത്ര പഠനത്തിലും ഭാഷാ പഠനത്തിലും അത്യന്തം പ്രസക്തമായ അറിവുകളാണ് ഈ പ്രാചീന ലിപികളുടെ മറവിൽ സ്ഥിതി ചെയ്യുന്നത്. ഈ രണ്ട് വിഷയങ്ങളിലും മൗലികമായ അന്വേഷണങ്ങൾക്കും പഠനത്തിനും ഇവയുടെ അറിവും പ്രയോഗ സാമർഥ്യവും ഒഴിച്ചു കൂടാത്തതാണെന്ന് എടുത്തു പറയേണ്ടതുണ്ട്. പ്രാചീന ലിപികളിൽ പഴക്കമേറിയത് ദ്രാവിഡ ബ്രാഹ്മിയിലുള്ളതാണ്. കാസർഗോഡിനടുത്ത് ഉള്ളടുക്കം എന്ന വനത്തിൽ ആണ് ഈ ലിഖിതം കണ്ടെത്തിയത്.
രണ്ടു മൂന്ന് നൂറ്റാണ്ടുകളിലെ രണ്ടാം നൂറ്റാണ്ട് മൂന്നാം നൂറ്റാണ്ട് കാലത്തെ ബ്രാഹ്മി ലിപിയിലാണ് ഈ ലിഖിതം രേഖപ്പെട്ട് കിടക്കുന്നത്. ബ്രാഹ്മി ലിഖിതങ്ങളുടെ മറ്റൊരു സ്ഥാനം വയനാട്ടിൽ എടക്കൽ ഗുഹയാണ്. അവിടെ 6-7 ലിഖിതങ്ങൾ ഇത്തരത്തിലുള്ള ബ്രാഹ്മിയിലുള്ളത് ഉണ്ട്. അതും വടക്ക് കർണാടക ദേശത്ത് നിന്ന് കേരളത്തിലേക്കുള്ള വഴിയിൽ തന്നെ. എഴുത്തിൻ്റെ കേരളത്തിലേക്കുള്ള വരവ് വടക്ക് കർണാടക പ്രദേശത്ത് നിന്ന് കൂടിയാണ് എന്ന ഊഹത്തിന് പിൻബലം നൽകുന്നു എന്നതത്രേ ഈ ലിഖിത സ്ഥാനങ്ങളുടെ പ്രാധാന്യം. ബ്രാഹ്മി യെ കുറിച്ച് പറയുമ്പോൾ തെക്കനും വടക്കനുമായ ബ്രാഹ്മിയുടെ വിവരണങ്ങളെ കുറിച്ച്, അതിൻ്റെ വ്യത്യാസങ്ങളെ കുറിച്ച് സൂചിപ്പിക്കേണ്ടതുണ്ട്. പ്രാചീന ഭാരതീയ ലിപികളിൽ ഒന്ന് ബ്രാഹ്മിയാണ്. ബ്രാഹ്മിയുടെ ഏറ്റവും പഴയ മാതൃക അശോക ശാസനങ്ങളിലാണ് കാണാൻ. അത് കേരളത്തിൽ ഇല്ല എന്നുള്ളത് കൊണ്ട് നമുക്ക് കേരളത്തിലെ ലിപികളിൽ ഈ വടക്കൻ ബ്രാഹ്മി അത്ര പ്രധാനമായി വരുന്നില്ല. അശോക ശാസനങ്ങളിൽ രണ്ടു തരം ലിപികളുണ്ട്, ബ്രാഹ്മിയും ഖരോഷ്ഠിയും. ഇവയിൽ ഖരോഷ്ഠി വടക്കു പടിഞ്ഞാറൻ ഭാഗങ്ങളിൽ മാത്രം പ്രചാരത്തിലിരുന്ന് പുതുവർഷം 4-ാം നൂറ്റാണ്ടോടെ അപ്രത്യക്ഷമായി. ബ്രാഹ്മി ആവട്ടെ ഭാരത ഭൂഖണ്ഡങ്ങളിൽ അങ്ങോളം ഇങ്ങോളം ശ്രീലങ്ക വരെയും വ്യാപിച്ച്, മാത്രമല്ല പല ദശാപരിണാമങ്ങളിൽ ഏർപ്പെട്ട് അതാതിടത്തെ പ്രാദേശിക ഭാഷകളിൽ ഒന്നൊഴിയാതെ എല്ലാറ്റിനുമുള്ള ലിപികൾക്കെല്ലാം മാതൃകയായി. ഈ പ്രാദേശിക ലിപികളിൽ ചിലത് കേവലം കയ്യെഴുത്തിൻ്റെ ശൈലീഭേദങ്ങളാകവേ ചിലവ പ്രാദേശിക ഭേദങ്ങൾ തന്നെ ആണെന്ന് പരിശോധിച്ചാൽ അറിയാം. ഭാരത ഭൂഖണ്ഡത്തിൽ അത്തരം പ്രചാരത്തിലിരുന്ന ലിപികളെ പറ്റി സമവായാംഗസൂത്രം, പണ്ണവനാസൂത്രം, ലളിതവിസ്തരം എന്നീ ജൈന ബൗദ്ധ ഗ്രന്ഥങ്ങളിൽ പരാമർശിക്കുന്നുണ്ട്. അവയിൽ ഒരിനം ദാമിലി, ദ്രാവിഡി, ദക്ഷിണലിപി എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു. ദ്രാവിഡ ദേശത്തെ ലിപി എന്ന അർത്ഥത്തിൽ സൂചിപ്പിക്കപ്പെടുന്നത് ദ്രാവിഡ ദേശത്ത് നടപ്പുള്ള ബ്രാഹ്മി ആവാം എന്ന് ടി വി മഹാലിംഗം, ശിവരാമമൂർത്തി, ഐരാവതം മഹാദേവൻ മുതലായ ലിപി വിദഗ്ധരുടെ വിശ്വാസം നമുക്കും സ്വീകാര്യമാണ്. തമിഴകത്തെ പ്രാചീന വ്യാകരണ ഗ്രന്ഥമായ തോൽക്കാപ്പിയത്തിൽ ചില അക്ഷരങ്ങളുടെ ലിഖിത രൂപത്തെക്കുറിച്ച് പ്രസ്താവിക്കും. ഉൾപ്പെറുപുള്ളി ഉരുവാകുമേ എന്നാണ് തോൽക്കാപ്പിയത്തിലെ ഒരു സൂക്തം. ഉൾപ്പെറുമുള്ളി ഉരുവാകുമേ ലിഖിത രൂപത്തെക്കുറിച്ച് പ്രസ്താവിക്കവേ ലിപിയുടെ ഉള്ളിൽ ഒരു പുള്ളി വരുന്ന ലിപിയെക്കുറിച്ചാണ് ഇവിടെ പരാമർശം. തോൽക്കാപ്പിയത്തിനും മുമ്പ് തന്നെ ദ്രാവിഡ ദേശത്ത് എഴുത്തുവിദ്യ പ്രചരിച്ചതിൻ്റെ പിഴയ്ക്കാത്ത സൂചനയാവാം ഈ വ്യാകരണ സൂത്രത്തിൽ കാണുന്നത്. കയ്യെഴുത്തിലുള്ള വേറുകൂറുകൾക്കപ്പുറം ബ്രാഹ്മിയുടെ വടക്കനും തെക്കനും ആയ രൂപങ്ങൾക്ക് ചിഹ്നകൽപ്പനയിൽ തന്നെ അടിസ്ഥാനപരമായ അന്തരമുണ്ടെന്ന് കാണാം. ഈ വ്യത്യാസം കൂട്ടക്ഷരങ്ങളുടെ ചിഹ്നങ്ങളിലും മറ്റുമുണ്ട്. വടക്കൻ ബ്രാഹ്മിയിൽ കൂട്ടക്ഷരങ്ങൾ എഴുതാൻ ഘടകങ്ങൾ മേലെയും കീഴെയുമായി വിന്യസിക്കുകയാണ് പതിവ്. തെക്കൻ ബ്രാഹ്മിയിൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായി അക്ഷരങ്ങൾ ഘടകാക്ഷരങ്ങൾ തൊട്ട് എഴുതുന്ന രീതിയാണ് കാണുന്നത്. പിൽക്കാലത്ത് വട്ടെഴുത്തിലും ഇതേ തെക്കൻ രീതി തന്നെ കാണാം. തമിഴിലും രീതി ഇതുതന്നെ. മലയാളമാകട്ടെ വടക്കനും തെക്കനുമായ രണ്ട് രീതികളുടെയും കലർപ്പാണ് പ്രയോഗിച്ചത്. അതിൽ തന്നെ വർഗാക്ഷരങ്ങളിൽ ഒന്നാമത്തേതിലും അഞ്ചാമത്തേതിലും തെക്കൻ മട്ടും ശേഷമുള്ളവയിൽ വടക്കൻ മട്ടും ആണ്. ഇത് തികച്ചും യുക്തിസഹവുമാണ്. വർഗങ്ങളിലെ പ്രഥമവും പഞ്ചമവുമാണ് ദ്രാവിഡ ഭാഷയിൽ ലിപി രൂപമുള്ളവ എന്നോർക്കുക. വർഗങ്ങളിലെ ഒന്നാമത്തെയും അഞ്ചാമത്തെയും അക്ഷരങ്ങൾ ശുദ്ധ ദ്രാവിഡ ചിഹ്നങ്ങളായ ള,
ഴ റ ന എന്നിവ തമിഴ് മലയാളങ്ങളിലും കൂടി ഏർപ്പെട്ടു എന്ന് നമുക്കിവിടെ കൂട്ടിച്ചേർക്കാം. ഇതിൽ നിന്ന് വ്യത്യസ്തമായി ബ്രാഹ്മിയുടെ രണ്ട് രൂപങ്ങൾ, തക്കനും വടക്കനുമായ രൂപങ്ങൾ കഴിഞ്ഞാൽ പിന്നെ പറയാനുള്ള ഒരു ഒരു ഗ്രന്ഥ ഒരു ലിപി രൂപം ഗ്രന്ഥാക്ഷരമാണ്. ആര്യഭാഷയായ സംസ്കൃതം എഴുതാനുള്ള അക്ഷരമാല എന്ന നിലയിൽ ഈ ഗ്രന്ഥാക്ഷരത്തിൻ്റെ പ്രചാരത്തിന് ആദ്യത്തെ തെളിവുകൾ തെന്നിന്ത്യയിൽ പല്ലവന്മാരുടെ കാലത്തോളം പഴക്കമുള്ളതാണ് എന്ന് പറയാം. ഏതാണ്ട് 5-ാം നൂറ്റാണ്ട് മുതൽക്കുള്ള കാലം എന്നിങ്ങനെ ഇതിനെ പറയട്ടെ. പല്ലവന്മാരുടെ ലിഖിതങ്ങളിലും മറ്റും കാണുന്ന ഈ എഴുത്തിന് സ്വാഭാവികമായും ആ പേര് ഏർപ്പെട്ടതാണ്. അധികമാരും ശ്രദ്ധിച്ചിട്ടില്ലാത്ത ഒരു കാര്യം ഇവിടെ വെളിവാക്കേണ്ടതുണ്ട്. പല്ലവകാലത്തെ രേഖകളിൽ അല്പാൽപം വ്യത്യാസമുള്ള രണ്ട് തരം ലിപികൾ ഉപയോഗിച്ചതായി കാണാം. ഒന്ന് മൗര്യ ബ്രാഹ്മിയിൽ തുടങ്ങി സാതവാഹന ഗുപ്ത ബ്രാഹ്മികളിൽ കൂടി വന്ന് രൂപം കൊണ്ട പല്ലവ ലിപി തന്നെ. മറ്റേത് സമാന്തരമായ ഒരു ഗ്രന്ഥലിപി, അതും ബ്രാഹ്മിയോട് കടപ്പെട്ടത് തന്നെ. ഈ ബ്രാഹ്മി ഗ്രന്ഥ രൂപത്തിലുള്ള ബ്രാഹ്മിയിൽ നെടുനീളത്തിലുള്ള വരകൾക്ക് കൂടുതൽ പ്രാധാന്യം കൽപ്പിച്ച് കാണുന്നു എന്നുള്ളതാണ് ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം. അക്ഷരങ്ങളിലെ നേർവരകൾക്ക് വളവ് ഏർപ്പെടുന്നത് ഇക്കാലത്തെ ഒരു പ്രത്യേകതയാണ്. ഒരു എഴുത്താണിയുടെ ഉപയോഗമാവാം ഈ വളഞ്ഞ വരകൾ സൂചിപ്പിക്കുന്നത് എന്ന് ഇവിടെ എടുത്തു പറയേണ്ടതുണ്ട്. പല അക്ഷരങ്ങൾക്കും ഒന്നിലധികം വടിവുണ്ടാകുന്നതാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം. പുതിയ എഴുത്തു സാമഗ്രികളിൽ കൈത്തഴക്കം പോരാഞ്ഞത് ഒരു കാരണമാവാം. അക്ഷര വടിവ് ഉറയ്ക്കാത്തതും മറ്റൊരു കാരണമായി കൂടായികയില്ല. അതെങ്ങനെയുമാകട്ടെ, ഈ ഒടുവിൽ പറഞ്ഞ പല്ലവ ലിപിയിൽ നിന്നാണ് ആര്യ എഴുത്ത് പിന്നീട് പരിണമിച്ചു വന്നത് അത്രേ ഇവിടെ പ്രത്യേകം എടുത്തു പറയാനുള്ളത്. ഗുപ്തകാലാരംഭം, അതായത് ക്രിസ്തുവിന് 4-ാം ശതകം മുതൽക്ക് കാണാൻ തുടങ്ങുന്ന ഗുപ്ത ബ്രാഹ്മിയുടെ ബ്രാഹ്മിയുമായിട്ട് പല്ലവ ഗ്രന്ഥത്തിനുള്ള അടുപ്പം ശ്രദ്ധേയമാണ്. കാഞ്ചീപുരത്തെ പല്ലവന്മാർക്ക് ഗുപ്തന്മാരുമായി രാഷ്ട്രീയ വേഴ്ചയിൽ തന്നെയുള്ള ബന്ധം ചരിത്രത്തിന് അപരിചിതമല്ല. രാഷ്ട്രീയമായ അധികാരം കൂടി ഈ സാംസ്കാരിക വേഴ്ചയിൽ കൂട്ടുനിന്നിരിക്കാം. സംസ്കൃത ഭാഷയുടെ ശബ്ദങ്ങൾക്ക് പുറമെ ദ്രാവിഡത്തിൻ്റെതായ ള ഴ റ എന്നീ ശബ്ദങ്ങൾക്ക് കൂടി ലിപി ഏർപ്പെട്ടു എന്നതാണ് ഈ കാലത്തെ ലിപിവിദ്യയുടെ, ദക്ഷിണേന്ത്യൻ ലിപിവിദ്യയുടെ ഒരു പ്രത്യേകത. അവയാകട്ടെ ഓരോന്നിൻ്റെയും പൂർവ്വരൂപത്തിൽ നിന്ന് പരിണാമപ്പെട്ട് വന്നവയാണ് എന്ന കാര്യം വ്യക്തവുമാണ്. അത് വിസ്തരിച്ചുള്ള ലിപി ദർശനത്തിൽ കൂടെ മാത്രമേ സാധ്യമാകൂ. വെറും വാക്കാൽ പറഞ്ഞ് സ്ഥാപിക്കാവുന്ന കാര്യം മാത്രമല്ല അത്. സംസ്കൃത ദ്രാവിഡങ്ങളുടെ സങ്കലനം വ്യക്തമാക്കുന്നതാണ് ഈ കലർപ്പ് എന്ന കാര്യം മാത്രം ഇവിടെ ഒരാശയ രൂപേണ പറയാം. പല്ലവന്മാരുടെ ഗ്രന്ഥലിപിയുടെ കാര്യം അതിൻ്റെ പിൽക്കാല പരിണാമം സൂക്ഷ്മമായി പരിശോധിച്ചാൽ രണ്ട് വഴിക്കാണ് എന്ന് കാണാം. ഒന്ന്, ദക്ഷിണേന്ത്യയിൽ പരക്കെ കാണും വിധം ചോഴ പാണ്ഡ്യ വിജയനഗരങ്ങളിലെ പ്രത്യേകതകൾ കാണിക്കുന്ന സമ്പ്രദായം. ഇതിൽ നിന്ന് ഒട്ടൊട്ട് മാറ്റങ്ങളോടും എന്നാൽ പൊതുരൂപത്തിൽ നിന്ന് വിട്ടുമാറാതെയും വേറൊരു ലിപി രൂപമുണ്ട്. അതാണ് കേരളത്തിലും പുറത്ത് കുടക നാടുകളിലും പ്രചരിച്ചത്. പിൽക്കാലത്ത് ആര്യ എഴുത്ത് എന്ന പേരിൽ പ്രചാരം നേടാനുള്ള ലിപിയുടെ വടിവ് രൂപപ്പെട്ടു കഴിഞ്ഞിരുന്നു. പിന്നീട് 2-3 നൂറ്റാണ്ട് കൊണ്ട്, അതായത് ചോഴന്മാരുടെ കാലമാവുമ്പോഴേക്ക് ഈ പരിണാമം പൂർത്തിയായി. പഴന്തമിഴ് പാട്ട് പാരമ്പര്യത്തിൽ നിന്ന് തീർത്തും വേറിട്ടുള്ള സംസ്കൃത വ്യാപനത്തിൻ്റെ ചിത്രമാണ്
സാംസ്കാരികമായ ഈ പരിണാമത്തിന്റെ അടിയിൽ പ്രധാനമായും കാണാനുള്ളത്. എങ്കിലും ഇതോടൊപ്പം ഓർത്തു വെക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. തമിഴ് ഭാഷയും സംസ്കാരവും പുറമെ നിന്ന് വരുന്ന മറ്റേത് ശക്തികളെയും താങ്ങിക്കൊള്ളുമാറ് അത്രയ്ക്ക് ശക്തവും ചിരസ്ഥായിയുമായതിനാൽ സംസ്കൃതത്തിന്റെ അധിവ്യാപനം എത്രമേൽ ശക്തമായിരുന്നാലും ഏറി വന്ന സംസ്കൃതാംശം തമിഴിനും ദ്രാവിഡ സംസ്കൃതിക്കും യോജിച്ച വിധം സ്വയം പരമാവധി വഴങ്ങിക്കൊടുക്കുകയും തമിഴിന്റെ പല അംശങ്ങളെയും ആത്മസാൽക്കരിക്കുവാൻ തയ്യാറാവുകയും ഉണ്ടായി. പലരും കരുതും പോലെ ഇത് ഏകപക്ഷീയമായ ഒരു സംസ്കൃതവൽക്കരണമല്ല എന്നർത്ഥം. ദ്രാവിഡ സംസ്കൃതങ്ങളുടെ പരസ്പര മേളനമായിരുന്നു ഈ സമ്മേളനത്തിന്റെ പ്രത്യേകത. ഈ മേളനത്തിന് കുത്തുവിളക്കെടുത്ത് മുന്നിൽ നടന്നത് ആദ്യം തെന്നിന്ത്യയിലും പിന്നീട് ഭാരതഭൂമിയുടെ മറ്റു പ്രദേശങ്ങളിലും വ്യാപിച്ച ശൈവ വൈഷ്ണവ ഭക്തി പ്രസ്ഥാനങ്ങളും അവയുടെ ചിന്തകളും സംസ്കാരങ്ങളും തന്നെ. സാമാന്യ വ്യവഹാരത്തിനും രാജ്യകാര്യങ്ങൾക്കും നാട്ടുഭാഷയായ തമിഴും അതുപോലുള്ള പ്രാദേശിക പാട്ടുകളും ഉപരിചിന്തയ്ക്കും വിജ്ഞാനത്തിനും സംസ്കൃതം, ഇങ്ങനെയൊരു മാതൃക ഇക്കാലത്തെ വ്യവഹാരങ്ങളിൽ പൊതുവെ കാണാൻ കഴിയും. തന്മൂലം ആ ഭാഷയ്ക്ക് അധികാരത്തിൻ്റെതായ ഒരു പരിവേഷം കൂടി ചാർത്തി കിട്ടി. ഇത് ആ സങ്കര ഭാഷയുടെ സ്വീകാര്യതയ്ക്ക് ഏറെ തുണയാവുകയും ചെയ്തു. ബ്രാഹ്മിയുടെയും അതിൻ്റെ തന്നെ പിൽക്കാല പരിണാമമായ ഗ്രന്ഥാക്ഷരത്തിൻ്റെയും അരിയെഴുത്തിൻ്റെയും കാര്യം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രാധാന്യമായി പരിചയപ്പെടാനുള്ളത് വട്ടെഴുത്ത് കോലെഴുത്ത് എന്ന കേരളത്തിലെ വളരെ എണ്ണക്കൂടുതലുള്ള ലിഖിതങ്ങളിൽ കാണുന്ന ലിപികളെക്കുറിച്ചാണ്. വട്ടെഴുത്ത് എന്നാൽ വട്ടത്തിലുള്ള എഴുത്ത് തന്നെ. ചേര പാണ്ഡ്യ നാടുകളിൽ നടപ്പുള്ള ലിപി എന്ന അർത്ഥത്തിൽ അതിന് ചേര പാണ്ഡ്യ എഴുത്ത് എന്ന് വേറൊരു പേരും ഉണ്ട്. അക്ഷരമാല എഴുതി പഠിക്കാൻ തുടങ്ങുമ്പോൾ നമോത്തു ചിനതം എന്നുരുവിടുക പതിവുണ്ടായിരുന്നു. നമോത്തു ചിനതം എന്നാൽ ജിനന് നമസ്കാരം എന്നർത്ഥം. അതിൻ്റെ ആദ്യാക്ഷരങ്ങൾ നായും മോയും. ഈ നായും മോയും ചേർന്നാണ് നാനം മോനം എന്നാൽ നകാരവും മോകാരവും എന്ന അർത്ഥത്തിലുള്ള നാനം മോനം എന്ന ഒരു പേര് ഈ ലിപിക്ക് ഏർപ്പെട്ടത്. ആ എഴുത്തിന് അതിൻ്റെ ചരിത്രത്തിലേക്കുള്ള സൂചന കൂടി ആയി ഈ തരത്തിൽ ഈ പേര് അതിനോടൊപ്പമുണ്ട്. അക്ഷരവിദ്യയുടെ പ്രചുര പ്രചാരം ജൈനന്മാരും മറ്റും മുഖേനയാവുമോ എന്ന ചിന്തയ്ക്ക് ആ പേര് കാരണമാകുന്നും ഉണ്ട്. വട്ടെഴുത്ത് ഫിനീഷ്യൻ ലിപിയിൽ നിന്നോ അരമായ ലിപിയിൽ നിന്നോ മറ്റോ പരിണമിച്ചു വന്നതാണെന്ന് എ.സി. ബേർണലിനെ പോലെയുള്ള ചില ലിപി വിദഗ്ധർ മുമ്പ് കരുതി. ബ്രാഹ്മിയും വട്ടെഴുത്തും തമ്മിൽ ബന്ധമില്ലെന്ന് അദ്ദേഹം കൂട്ടിച്ചേർക്കുകയും ഉണ്ടായി. തമിഴിന്റെ പരിണത രൂപമാണ് വട്ടെഴുത്ത് എന്നായിരുന്നു മറ്റൊരു ലിപി പണ്ഡിതനായ ബ്യൂളർ കരുതിയത്. 7-ാം നൂറ്റാണ്ടിന് മുമ്പ് തന്നെ ഇത് സംഭവിച്ചുവെന്നും അദ്ദേഹം കരുതി. ഈ ഊഹാപോഹങ്ങൾക്കെല്ലാം അറുതി കുറിച്ചുകൊണ്ട് വട്ടെഴുത്ത് മറ്റു ഭാരതീയ ലിപികൾ എന്ന പോലെ ബ്രാഹ്മിയിൽ നിന്ന് പരിണമിച്ചുണ്ടായതാണെന്ന് പ്രസിദ്ധ പണ്ഡിതനായ ടി എ ഗോപിനാഥ റാവു തെളിയിച്ചു കാട്ടി. നാഗരി, തമിഴ് ഗ്രന്ഥം, തെലുങ്ക്, കന്നഡ ലിപികൾ എന്നിവയിൽ നിന്ന് വേറിട്ടൊരു ഗതിയിലാണ് വട്ടെഴുത്തിൻ്റെ പരിണാമം എന്ന് കൂടി അദ്ദേഹം കൂട്ടിച്ചേർത്തു. അന്നേക്ക് തമിഴ്നാട്ടിലെ ഗുഹാലിഖിതങ്ങൾ പ്രസിദ്ധം ചെയ്തു കഴിഞ്ഞിരുന്നില്ല. അതിനാൽ ഗുഹാലിഖിതങ്ങളിലെ ദ്രാവിഡ ബ്രാഹ്മിയുമായി വട്ടെഴുത്തിനുള്ള ബന്ധം അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞതുമില്ല. പിന്നീട് കെ വി സുബ്രഹ്മണ്യരാണ് ദ്രാവിഡ ബ്രാഹ്മിയിലുള്ള
ചില ലിഖിതങ്ങൾ പ്രസിദ്ധം ചെയ്തതും ആ ലിപിയും വട്ടെഴുത്തും തമ്മിലുള്ള ബന്ധം സംശയസ്പർശമില്ലാത്ത മട്ടിൽ തെളിയിച്ചതും. വട്ടെഴുത്തിൻ്റെ പരിണാമം വെളിവാക്കാൻ ദ്രാവിഡ ബ്രാഹ്മിയുടെ ലിപി വ്യവസ്ഥയിലുണ്ടായ പരിണാമദശകളെ അടയാളപ്പെടുത്തേണ്ടത് ആവശ്യമായി വരും. ലഭ്യമായ ഏറ്റവും പഴയ രൂപത്തിൽ ദ്രാവിഡ ബ്രാഹ്മിയുടെ അക്ഷരങ്ങൾക്ക് വളവും പുളവും വളരെ കുറവാണ്. ഉണ്ടായി അല്പാൽപ്പം ഉണ്ടെങ്കിൽ തന്നെയും മൗര്യൻ ബ്രാഹ്മിയുടെ കാര്യവും ഇതുതന്നെ. അവിടെ മറ്റൊരു പ്രത്യേകതയുണ്ട്, വളവും പുളവുമുള്ള ലിപികൾക്ക് തന്നെയും നേർവര മാത്രമുള്ള രൂപാന്തരങ്ങളും കൂടി അവിടെ നടപ്പിലുണ്ടായിരുന്നു. നേർവരകളുടെ നീളം കുറയുന്നതാണ് പരിണാമദശകളിൽ ആദ്യത്തേതിൻ്റെ സ്വഭാവം. പുകളൂർ ലിഖിതത്തിൽ ഈ ദശയാണ് കാണുന്നത്. അതേസമയം ഈ രേഖയിൽ പഴയ മാതിരിയിലുള്ള എഴുത്തും കാണുന്നുണ്ട്. പരിണാമം പൂർത്തിയായി ലിപിരൂപം ക്രമപ്പെടാത്ത അവസ്ഥയാവാം ഇതിൻ്റെ സൂചന. തമിഴ്നാട്ടിൽ വടക്കൻ ആർക്കാട് ജില്ലയിൽ ചെങ്കം പ്രദേശത്ത് കാണുന്ന കുറേ വീരക്കൽ വസ്തുക്കളുണ്ട്. ബ്രാഹ്മിയുടെ അടുത്ത ദശ ഈ വീരക്കല്ലുകളിലാണ് കാണാൻ കഴിയുക. ഒറ്റ നോട്ടത്തിൽ ബ്രാഹ്മി എന്ന് തോന്നുന്ന അക്ഷരങ്ങൾക്ക് സൂക്ഷിച്ചു നോക്കിയാൽ വട്ടെഴുത്തുമായുള്ള അടുപ്പം വ്യക്തമാകും ആകുന്നതും ഈ വീരക്കൽ ലിഖിതങ്ങളുടെ ഒരു പ്രത്യേകതയാണ്. പരിണാമദശയുടെ ഏറ്റവും ഒടുവിലത്തെ ഘട്ടത്തെ പ്രതിനിധാനം ചെയ്യുന്ന ലിഖിതം തിരുനാഥർകുന്നിലെ രേഖയാണ്. ചന്ദ്രനന്ദി എന്ന ജൈനമുനി 57 ദിവസം നിരാഹാരമനുഷ്ഠിച്ച് അനശനം നോറ്റ് എന്ന് ലിഖിതത്തിലെ ഭാഷ. മോക്ഷമടഞ്ഞ കാര്യം രേഖപ്പെടുത്തുന്ന ഈ രേഖയെ വട്ടെഴുത്തിൻ്റെ ആദ്യത്തെ രേഖ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്നതാണ്. അക്ഷരങ്ങൾ അധികവും വളവും പുളവും ഉള്ളവ. അതേസമയം വള്ളി പുള്ളികളെല്ലാം വളഞ്ഞു കഴിഞ്ഞു. എന്നാൽ എ ഓ എന്നിവയുടെ രേഖാരൂപം മാത്രം മാറിയിട്ടും ഇല്ല. ചെങ്കം രേഖകളിലും ഒരുപാടെണ്ണം ഈ ദശയെ പ്രതിനിധാനം ചെയ്യുന്നു. മാറഞ്ചടയൻ എന്ന പാണ്ഡിമന്റെ മ്യൂസിയം ലിഖിതവും വേൾവിക്കുടി ചെപ്പേടുമാണ് കിട്ടിയ ലിഖിതങ്ങളിൽ വെച്ച് ഏറ്റവും പഴയ വട്ടെഴുത്ത് രേഖകൾ. അവ പ്രസിദ്ധം ചെയ്തുകൊണ്ട് ഗോപിനാഥറാവു ഇങ്ങനെ എഴുതുകയുണ്ടായി, ഈ അക്ഷരങ്ങൾ നീണ്ട കാലത്തെ നിലനിൽപ്പിനൊടുവിൽ ജീർണതപ്പെട്ട് പല അക്ഷരങ്ങളും തമ്മിൽ തിരിച്ചറിയാനാവാത്ത മട്ടിൽ ഏകരൂപമായി. സന്ദർഭത്തിന് ചേർന്ന വണ്ണം വായിക്കുക എന്നത് മാത്രമായി ഏക പോംവഴി. ചോഴാക്രമണ കാലത്ത് തമിഴ് ലിപി ഏറെ പ്രചാരം നേടിയത് എഴുത്തിലുള്ള ഈ അവ്യവസ്ഥയുടെ കാലത്ത് വലിയ ആശ്വാസമായി. അങ്ങനെ തമിഴിൻ്റെ പ്രചാരത്തോടെ വട്ടെഴുത്ത് എന്നേക്കുമായി ഉപേക്ഷിക്കപ്പെട്ടു. തമിഴ്നാട്ടിലെ കഥ ഇതാവാമെങ്കിലും കേരളത്തിൽ വട്ടെഴുത്തിൻ്റെ നിലനിൽപ്പും പരിണാമവും മറ്റൊരു വഴിക്കായിരുന്നു. ലിപികളുടെ ജീർണതയും പഴയ ലിപികളും കാഴ്ചയിൽ ഏകരൂപമായി തിരിച്ചറിയാൻ കഴിയാതായതും നേരു തന്നെ. എന്നാലും കുറെ കാലം കൂടി ആ ലിപി പല വിഭാഗങ്ങളുടെയും ഇടയിൽ നടപ്പിലിരുന്നു. ഒടുക്കം 18-ാം നൂറ്റാണ്ടിൻ്റെ അന്ത്യത്തോടെ ആര്യഎഴുത്തിൻ്റെ പ്രചാരത്താൽ അത്രേ ആ ലിപി നടപ്പൊഴിഞ്ഞ് അരങ്ങുവിട്ടത് എന്ന് ചില ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നു. തമിഴ്നാട്ടിൽ കുറ്റാലനാഥസ്വാമി ക്ഷേത്രത്തിലെ ഒരു ലിഖിതത്തിൽ പറയുന്നതനുസരിച്ച് വായിക്കാൻ കഴിയാത്ത വട്ടെഴുത്ത് രേഖയൊഴിച്ച് മറ്റെല്ലാം മാറ്റി എഴുതി എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ രേഖയുടെ കാലത്തേക്ക് തമിഴ്നാട്ടിൽ വട്ടെഴുത്ത് പ്രചാരം കുറഞ്ഞ് അപ്രത്യക്ഷമായി എന്നർത്ഥം. കേരളത്തിൽ അങ്ങനെയല്ല. 18-ാം ശതകം വരെ ഈ ലിപി അങ്ങിങ്ങ്
നിലനിന്നു. കോലെഴുത്ത് എന്ന പേരിൽ ആണ് ഈ മാറ്റം സൂചിപ്പിക്കപ്പെടുന്നത് എന്നാണ് ഗോപിനാഥ റാവുവിൻ്റെ നിരീക്ഷണം. വട്ടെഴുത്ത് രേഖകളിൽ വരുന്ന സംസ്കൃത ശബ്ദങ്ങൾ എഴുതാൻ ഗ്രന്ഥലിപിയാണ് ഉപയോഗിച്ചിരുന്നത്. അത് 9-ാം നൂറ്റാണ്ടിലെ 9-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തോടെ ഉണ്ടായ തെരശാപ്പള്ളി പട്ടയം മുതൽക്ക് ഈ ലിപി രൂപം നമുക്ക് കാണാം. വ്യാപകമായ സംസ്കൃതവൽക്കരണ പ്രക്രിയയുടെ ഫലമായി നാട്ടുഭാഷ തന്നെയും ഏറെ സംസ്കൃത ശബ്ദങ്ങൾ ഉൾക്കൊണ്ട് വിപുലമായി. ഈ ആവശ്യത്തിലേക്കായി സംസ്കൃത ശബ്ദങ്ങൾ കൂടി ചേർന്ന തമിഴ് പല്ലവ ഗ്രന്ഥലിപികളും പ്രചാരത്തിലായി. മധ്യയുഗങ്ങളിലെ പല്ലവ ഗ്രന്ഥലിപിയാണ് പിൽക്കാലത്ത് മലയാളക്കരയിലെങ്ങും നടപ്പായ ആര്യ എഴുത്തായി മാറിയത്. വട്ടെഴുത്താവട്ടെ അവിടെവിടെ ചില മുസ്ലിം ക്രിസ്ത്യൻ പീഡികക്കാരുടെ കണക്കെഴുത്തിനുള്ള ലിപിയായി ഒതുങ്ങി. തലശ്ശേരി ലേഖകളിൽ ഒന്നിൽ അതിനെ മാപ്പിളമാരുടെ വട്ടെഴുത്ത് എന്ന് വിശേഷിപ്പിച്ച് കാണുന്നു. കച്ചവടക്കാരുടെ ഉപയോഗത്തിന് വലിയ പാണ്ഡിത്യമോ അഭ്യാസ തഴക്കമോ അല്ല വേണ്ടത്. അക്ഷരങ്ങൾക്കും അവ കുറിക്കുന്ന ശബ്ദങ്ങൾക്കും തമ്മിലുണ്ടാവേണ്ട സ്ഥിര ബന്ധം ഒന്നും അവർക്കൊരു പ്രശ്നവുമല്ല. അങ്ങനെയാണ് ഗോപിനാഥ റാവു സൂചിപ്പിച്ച വ്യവസ്ഥകേടും മറ്റും ഏർപ്പെട്ടത് എന്ന് നമുക്ക് ഊഹിക്കാം. ബ്രാഹ്മിയിൽ നിന്ന് വട്ടെഴുത്തിലേക്കുള്ള പരിണാമം സൂക്ഷിച്ച് പരിശോധിച്ചാൽ ആ മാറ്റത്തിൻ്റെ സ്വഭാവത്തിന് 4 രീതികളുണ്ട് എന്ന് കാണാം. ഈ 4 രീതികൾ അനുസരിച്ചാണ് ബ്രാഹ്മി വട്ടെഴുത്തായി മാറുന്നത്. 1-ാമത്തേത്, കുത്തനെയും വിലങ്ങനെയും ഉള്ള നേർവരകൾ വട്ടങ്ങളും വളവുകളും ആയി മാറി. 2-ാമത്തേത്, കൂർത്ത കോണുകൾ വളവുകളായി. 3-ാമത്തേത്, ഓരോ അക്ഷരവും തുടക്കം മുതൽ ഒടുക്കം വരെ ഒരൊറ്റ മാത്ര എന്ന നിലയിൽ കൂട്ടിയെഴുതുന്ന സമ്പ്രദായം ഏർപ്പെട്ടു. 4-ാമത്തേത്, അക്ഷരങ്ങളിലെ ഒടിഞ്ഞും ചരിഞ്ഞുമുള്ള വരകൾ വരിയിൽ നേരെ നിൽക്കാൻ പാകത്തിൽ ചായ്ച്ചും ചരിച്ചും എഴുതാൻ തുടങ്ങി. ഈ പറഞ്ഞ എഴുത്ത് ശൈലി സൂചിപ്പിക്കുന്നത് എഴുത്താണി പോലുള്ള ഒരു ഉപകരണം കൊണ്ടുള്ള എഴുത്താണ്. എഴുത്താണി വലങ്കയിൽ പിടിച്ച് അത് ഇടങ്കയിലെ പെരുവിരലാൽ നിയന്ത്രിച്ചു കൊണ്ടായിരുന്നു എഴുത്ത്. എഴുത്തിനുള്ള വസ്തു പ്രധാനമായും പനയോലയായിരുന്നു. പനയോലയിൽ വിലങ്ങനെയുള്ള വരകൾക്ക് പഴുതില്ല, ഓല കീറിപ്പോകും എന്നത് തന്നെ കാരണം. നേർവരകൾ വളയാനുള്ള കാരണവും എഴുത്തുപകരണത്തിൻ്റെ ഈ സ്വഭാവവും തമ്മിൽ അടുത്ത ബന്ധമാണുള്ളത്. മുമ്പ് സൂചിപ്പിച്ചതിൻ വണ്ണം തിരുനാഥർ കുന്നിലെ ജൈന ലിഖിതത്തിൻ്റെ കാലമായ ക്രിസ്തു 5-ാം 6-ാം നൂറ്റാണ്ടാണ് വട്ടെഴുത്തിൻ്റെ ആരംഭകാലം എന്ന് വേണമെങ്കിൽ നമുക്കിവിടെ പറയാം. 3-18-ാം ശതകം വരെ നെടുനാൾ ഏതാണ്ട് ഒരു 10-12 നൂറ്റാണ്ടുകൾ ഈ ലിപി ഉപയോഗത്തിലിരുന്നു. വട്ടെഴുത്തിൽ 9 സ്വരാക്ഷരങ്ങളും 18 വ്യഞ്ജനങ്ങളും കൂടി ആകെ 27 ചിഹ്നങ്ങളെ ഉള്ളൂ. അതായത് ദ്രാവിഡ ശബ്ദങ്ങൾക്കുള്ള ചിഹ്നങ്ങളെ അതിലുള്ളൂ എന്നർത്ഥം. വട്ടെഴുത്തിൽ തന്നെ ആദ്യകാലത്തെ എഴുത്തും പിൽക്കാലത്തെ എഴുത്തും തമ്മിൽ തന്നെ ചെറിയ മാറ്റങ്ങളുണ്ട്. വട്ടെഴുത്ത് തന്നെയും പല പരിണാമങ്ങൾക്ക് വിധേയമായാണ് ചരിത്രത്തിലൂടെ മുന്നേറി വന്നത് എന്നർത്ഥം. ചില അക്ഷരങ്ങളുടെ കീഴ്ഭാഗം ഒരു നേർവര പോലെ ഉള്ളത്, ന, ത, റ എന്നീ അക്ഷരങ്ങൾ ഇത് എഴുത്തിൻ്റെ ആദ്യഘട്ടം സൂചിപ്പിക്കുന്നതായി ഗോപിനാഥ റാവു രേഖപ്പെടുത്തിയിട്ടുണ്ട്. വട്ടെഴുത്ത് പൊതുവെ ദക്ഷിണ ബ്രാഹ്മിയുടെ രീതി തന്നെയാണ്
എഴുത്തിൽ പിന്തുടരുന്നത്. കൂട്ടക്ഷരങ്ങളുടെ കാര്യത്തിലും സ്വരചിഹ്നം ചേർക്കുന്നതിലും എല്ലാം ഈ രീതി കാണാം. മണിപ്രവാള പ്രസ്ഥാനത്തിന്റെ വ്യാപകമായ പ്രചാരവും അതിനടിത്തറയായ സംസ്കൃതീകരണത്തിന്റെ സ്വാധീനവും എല്ലാം ചേർന്നാണ് മധ്യയുഗങ്ങളിലെ കേരള ഭാഷയുടെ സ്വഭാവം നിജപ്പെട്ടത്. അതിൽ മുൻകാലങ്ങളെ അപേക്ഷിച്ചുണ്ടായ സംസ്കൃത ശബ്ദങ്ങളുടെ വർധന യുക്തമായ മറ്റൊരു ലിപിയുടെ പ്രചാരം ആവശ്യമാക്കി. എന്നിരുന്നാലും സമാന്തരമായി ഔദ്യോഗിക രേഖകളിൽ വട്ടെഴുത്ത് തുടരുക തന്നെ ചെയ്തു. സാഹിത്യം, ശാസ്ത്രം, കല എന്നിങ്ങനെ ഭാഷാവ്യവഹാരത്തിൻ്റെ മേഖലകളിൽ മുഴുവൻ സംസ്കൃതത്തിൻ്റെ വ്യാപനം അഭൂതപൂർവമായതോടെ പുതിയ ആവശ്യങ്ങളെ നേരിടാൻ പാകത്തിൽ ആര്യെഴുത്ത് ഏറെ പ്രയോഗത്തിൽ വന്നു. പല്ലവ ഗ്രന്ഥ ലിപിയുടെ പരിണാമ രൂപമായ ആര്യെഴുത്ത് സംസ്കൃത ഭാഷ എഴുതാൻ പര്യാപ്തമായിരുന്നു. പുതിയ വിദ്യാഭ്യാസത്തിൻ്റെ കാലമായപ്പോഴേക്ക് വട്ടെഴുത്തും അതിൻ്റെ കോലം മാറിയ കോലെഴുത്തും തീർത്തും മറവിലായി. അഭ്യസ്ത വിദ്യർക്ക് കൂടി അറിയാതായ ആ ലിപികളാണ് നമ്മുടെ ചരിത്ര പ്രമാണങ്ങളിൽ ഏറെയും. അതുകൊണ്ട് വട്ടെഴുത്ത്, കോലെഴുത്ത് എന്നീ ലിപികളുടെ പഠനം ഉപരിജ്ഞാനത്തിന് ഒഴിച്ചുകൂടാത്തതാകുന്നു. വട്ടെഴുത്തിനെ കുറിച്ചും കോലെഴുത്തിനെ കുറിച്ചും ഏതാനും വാക്യങ്ങൾ അറിയുക മാത്രമല്ല, ആ ലിപി പരിചയപ്പെടുക എന്നതാണ് വളരെ ആവശ്യം. അത് കേവലം പ്രഭാഷണം കൊണ്ട് സാധിക്കുന്ന കാര്യമല്ല, അത് എഴുതി പഠിക്കേണ്ട. ലിപി എന്നത് ലിപി രൂപത്തിൽ തന്നെ പഠിക്കേണ്ട ഒരു വിദ്യയാണ്. അതിന് വെറും വാക്കിൻ്റെ ശബ്ദം കേട്ടാൽ പോരാ എന്നർത്ഥം. ഈ അക്ഷരങ്ങൾക്ക് പുറമെ അക്കങ്ങൾക്കും തൂക്കങ്ങൾക്കും അളവുകൾക്കും എല്ലാം ചിഹ്നങ്ങൾ വേറെയുണ്ട്. ഈ അക്കങ്ങളുടെയും അളവ് തൂക്കങ്ങളുടെയും കൂടി ചിഹ്നങ്ങൾ അറിയുമ്പോഴേ വട്ടെഴുത്ത് രേഖകൾ നമുക്ക് തികച്ചും അർത്ഥപൂർണമായി വ്യാഖ്യാനിക്കാൻ കഴിയൂ. വട്ടെഴുത്ത് എന്നാൽ ആ ചിഹ്നങ്ങളും കൂടി അളവ് തൂക്കങ്ങളുടെയും എണ്ണങ്ങളുടെയും ചിഹ്നം കൂടി ചേർന്നതാണ് എന്നറിയണം എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. വട്ടെഴുത്തിൻ്റെ ഒരു പിൽക്കാല പരിണത രൂപമാണ് കോലെഴുത്ത് എന്ന് പൊതുവെ പറയാം. ഇതൊരു വെറും സാമാന്യ വാക്യം മാത്രമാണ്. ഇതിൽ നിന്ന് വ്യത്യസ്തമായ ചില അക്ഷരങ്ങളും കോലെഴുത്തിൽ കാണാം. കോലെഴുത്ത് വട്ടെഴുത്ത് ജീർണിച്ചുണ്ടായതാണ് എന്ന് പൊതുവെ ഒരു ചൊല്ലുണ്ട്. പക്ഷേ അത് ഭാഗികമായേ ശരിയാവൂ. അതെങ്ങനെയായാലും ഈ രണ്ട് ലിപികൾക്കും തമ്മിലുള്ള രൂപസാമ്യം പ്രകടമാണ്. വ്യവസ്ഥയില്ലാത്ത ഒരു തരം എഴുത്താണ് കോലെഴുത്ത് എന്നൊരാക്ഷേപമുണ്ട്. വ്യവസ്ഥയില്ലാതിരുന്നാൽ അതിന് അക്ഷരത്തിൻ്റെ ഗുണമില്ല. വ്യവസ്ഥ നമുക്ക് പരിചയമുള്ളതല്ല എന്നേ അർത്ഥമുള്ളൂ. പല അക്ഷരങ്ങളും എഴുതുന്നത് ഒരുപോലെയാവുന്നതാണ് ഇതിന് പറയുന്ന ഒരു ഉദാഹരണം. ന, വ, യ, പ എന്നീ അക്ഷരങ്ങളെല്ലാം കാഴ്ചയിൽ ഒരുപോലെ ഇരിക്കും എന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ കാണാം. അല്പാൽപം വ്യത്യാസമുള്ളത് അടുത്ത് ലിപികളുമായി പരിചയിക്കുമ്പോൾ മാത്രമേ അറിയൂ. ഒരക്ഷരം തന്നെ പലതരത്തിൽ എഴുതുന്നത് അർത്ഥശങ്കയ്ക്ക് ഇടവരുത്തും എന്നുള്ളത് കൊണ്ട് ഭാഷയുടെ പ്രയോഗത്തിന്, പഠനത്തിന് അത് സ്വീകാര്യമാവുകയില്ല. കൈയക്ഷരങ്ങളുടെ കാര്യത്തിലുള്ള വ്യക്തിഭേദം ഇത്തരത്തിലുള്ള ന്യൂനതകൾക്ക് കാരണമായിട്ടുണ്ടാവാം. അച്ചടി വരുന്നതിന് മുമ്പുള്ള എഴുത്തുകളിൽ ഇപ്പറഞ്ഞ വ്യക്തിഭേദങ്ങൾക്ക് പ്രത്യേകം സാങ്കത്യമുണ്ട് താനും. എന്നിരുന്നാലും ആശയവിനിമയത്തിനുള്ള മാധ്യമത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ചിട്ടയും വ്യവസ്ഥയും കൂടിയേ കഴിയൂ. വ്യക്തികൾ തോറും മാറുന്ന കൈയക്ഷരങ്ങളുടെ വൈവിധ്യം കണക്കിലേറെ ഏർപ്പെടുക സ്വാഭാവികമാണ്. അങ്ങനെയാവുമ്പോൾ
വ്യവസ്ഥയും ചിട്ടയും ഇല്ലാതാവുകയല്ല, ഒന്നിലധികം ചിട്ടകൾക്ക് ഇടമുണ്ടാവുകയാണ് എന്നും പറയാവുന്നതാണ്. പ്രത്യേകം പ്രത്യേകം കൂട്ടായ്മകൾക്കും അവരുടെ ആവശ്യങ്ങൾക്കും ഉള്ള എഴുത്തുകൾക്കും ഒരുതരം നിയമവും ചിട്ടയും ഏർപ്പെട്ടു കാണുന്നു എന്ന വസ്തുത ഈ സന്ദർഭത്തിൽ ഇവിടെ ഓർക്കാവുന്നതാണ്. ക്രിസ്തീയ വിഭാഗങ്ങളുടെ കുഴിമാടക്കല്ലുകളിൽ കാണുന്ന എഴുത്ത് ഇതിന് ഉദാഹരണമായി കണക്കാക്കാം. അതോടൊപ്പം പള്ളികളിലെ പടിയോലകളിൽ കാണുന്ന എഴുത്തുമായി കുഴിമാടക്കല്ലുകളെ തട്ടിച്ചു നോക്കുകയും ആവാം. അപ്പൊ ഈ തരത്തിലുള്ള ഏതാനും വസ്തുതകൾ എഴുത്തുകളെ കുറിച്ച് ഉള്ളിൽ വെച്ചുകൊണ്ട് ആ ലിപികളെ ശരിക്കും പരിശോധിക്കുകയാണെങ്കിൽ അത് വെറും ഓൺലൈനായി ചെയ്യാവുന്ന ഒരു പ്രവൃത്തിയല്ല. അത് കല്ലിലും രേഖകളിലും ചെപ്പേടുകളിലും നേരിട്ട് നടത്തേണ്ട ഒരന്വേഷണമാണ്. ആ നേരിട്ടുള്ള അന്വേഷണത്തിലേക്കുള്ള ഒരു ചെറിയ തുടക്കം മാത്രമാണ് ഈ ഭാഷണം. ഇത് ലിപിയെ പരിചയപ്പെടുത്തുന്ന ഒരു വിദ്യയാക്കി തീർക്കാൻ ഇതിൻ്റെ യന്ത്രത്തിൻ്റെ ചില പോരായ്മകൾ മൂലം ഇവിടെ സാധിച്ചിട്ടില്ല എന്ന് ഞാൻ ഒരു ക്ഷമാപണത്തോടുകൂടി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഇത് ഇതിനെക്കുറിച്ചുള്ള വിസ്തരിച്ച അക്ഷര പൈതൃകം എന്ന പേരിൽ ഉള്ള ഒരു പ്രദർശനം KCHR പട്ടണം ക്യാമ്പസിൽ ഞങ്ങൾ ഒരുക്കുന്നുണ്ട്. ഈ മാസത്തോടുകൂടി ആ പ്രദർശനത്തിൻ്റെ തുടക്കമാവും എന്നാണ് കരുതുന്നത്. ആ പ്രദേശത്ത് ആ പ്രദർശനത്തിൻ്റെ സാന്നിധ്യത്തിൽ കൂടിയാണ് വാസ്തവത്തിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ ദൃശ്യമായി തീരുന്ന ഒരനുഭവം ഉണ്ടാവുക എന്ന് തോന്നുന്നു. ആ പ്രദർശനത്തിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഹാർദ്ദമായി ക്ഷണിച്ചുകൊണ്ട് ഞാൻ തൽക്കാലം ഉപസംഹരിക്കുന്നു. കേൾക്കുന്നില്ല. വളരെ ഉപകാരം പ്രൊഫസർ രാഘവ വാര്യർ. ബീന, ബീന കേക്കാമോ? ഞാൻ കേക്കാം സർ. ഹലോ, മ്യൂട്ട് ആയി സർ. സാറിന്റെ മൈക്ക് മ്യൂട്ട് ചെയ്തിട്ടുണ്ട്. മൈക്കിൾ തരാം സർ. സാർ സംസാരിക്കുന്നത് കേൾക്കുന്നില്ല, മ്യൂട്ട് ചെയ്തിരിക്കുകയാണ് സർ മൈക്ക്. ഇപ്പൊ പറയുന്നത് കേക്കാമോ? ഓക്കെ സർ, ആയിക്കോട്ടെ. ഞാൻ പറഞ്ഞത് വാര്യമാഷനോട് ചോദിച്ചിട്ട് ചർച്ചകളിലേക്ക് നമുക്ക് നേരിട്ട് പോകാം എന്ന് നിർദ്ദേശിക്കുകയായിരുന്നു. ഓക്കെ സർ, ഓക്കെ സർ. സാർ ചോദ്യങ്ങൾ ആരെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഇവിടെ താഴെ ടൈപ്പ് ചെയ്തിടും സാർ, അപ്പൊ അതും ചർച്ച ചെയ്യാം. അപ്പൊ ആരും ഇതുവരെ ചോദ്യങ്ങൾ വന്നിട്ടില്ല. സാർ ഒരു ചോദ്യം വന്നിട്ടുണ്ട്. വൈര്യർ സാർ കേൾക്കാമോ? സാർ സാറിന്റെ മൈക്ക് മ്യൂട്ടാണ്. സാർ ഒന്ന് മൈക്ക് ഓൺ ആക്കണം സാർ. വൈര്യർ സാർ സാറിന്റെ മൈക്ക് ഓൺ അല്ല. ഓക്കെ സാർ, ഞാനൊരു ചോദ്യം വായിക്കാം. ഒരു മാഡം ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, ഞാനത് വായിക്കാം. വട്ടെഴുത്തുകൊണ്ട് വ്യക്തമല്ല സാർ, ഞാൻ വായിക്കാം. സാർ വട്ടെഴുത്തുകൊണ്ട് എഴുതിയിട്ടുള്ള ലിഖിതങ്ങളുടെ, കേൾക്കുന്നില്ല സാർ. ഹലോ സാർ, സാർ ഒന്നുകൂടെ വായിക്കാം. വട്ടെഴുത്തുകൊണ്ട് എഴുതിയിട്ടുള്ള ലിഖിതങ്ങളുടെ ഭാഷ ഇന്നത്തെ മലയാളവുമായി എത്ര അടുത്ത് നിൽക്കുന്നതാണ്? ഇന്നത്തെ മലയാളവുമായി അതിന് ബന്ധമുണ്ട് എന്ന് പറയാൻ വയ്യ. മലയാളത്തിന്റെ
ചില പഴയ സ്വഭാവങ്ങളും കൂടി കലർന്ന ഭാഷയാണ് നമുക്കതിൽ കാണാൻ കിട്ടുക. ഭാഷ പല പല ഘട്ടങ്ങളിൽ കൂടി പരിണമിച്ചാണ് നമ്മൾ ഇന്ന് കേൾക്കുന്ന രീതിയിലായി തീർന്നത്. അങ്ങോട്ട് കേൾക്കുന്നുണ്ടോ? കേൾക്കാം സാർ, പറഞ്ഞോളൂ സാർ. ആ കേൾക്കാം. സാർ അടുത്ത ചോദ്യം വന്നിട്ടില്ല. ആർക്കെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാൻ ടൈപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ റൈസ് ഹാൻഡ് ഒന്ന് ആക്കിയാലും മതി സാർ. അപ്പം ആ സാർ, മാഡത്തിന്റെ തന്നെ വീണ്ടും ഒരു ചോദ്യം കൂടെ ഉണ്ട്. കോലെഴുത്തിന്റെ കാലം എന്താണ്? അതിന്റെ ക്ലിയർ അല്ല. കോലെഴുത്തിന്റെ കാലം എന്താണെന്നാണ് സാർ ചോദ്യം. ഹലോ സാർ, വാര്യർ സാർ കേൾക്കുന്നില്ല. ക്ലിയർ അല്ല. കോലെഴുത്തിന്റെ കാലം എന്താണ്? കേൾക്കുന്നില്ല സാർ, കേൾക്കുന്നില്ല. സാർ നമ്മൾക്ക് ഇവിടെ കേൾക്കാം സാർ ക്ലിയർ ആയിട്ട്. എന്റെ സിസ്റ്റത്തിൽ എന്തോ തിരക്കടാണെന്നാണ് തോന്നുന്നത്. ഹിതയോടൊന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചോ. ഓക്കെ സാർ, ഓക്കെ സാർ, ഹെൽപ്പ് ചെയ്യാൻ പറ്റും. എന്താ ഇതിന്റെ സൗണ്ട് പോയിട്ടുണ്ടോ? ഇതിന്റെ സൗണ്ട് എന്തോ തിരക്കുണ്ടോ? ഹലോ സാർ, സാർ കേക്കാമോ? ഹലോ സാർ, അതിന്റെ പ്രോബ്ലം സിസ്റ്റത്തിന്റെ പ്രോബ്ലമാണ്. ഡോക്ടർ ബീന, എന്തായാലും വാര്യ ഭാഷന് പറയുന്നത് കേൾക്കാൻ പറ്റുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അതുകൊണ്ട് നമുക്ക് ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. ചോദ്യം വന്നിട്ടുണ്ട് സാർ, മൂന്നാല് ചോദ്യങ്ങളുണ്ട്. അവരുടെ പ്രശ്നം. ഹലോ, ഹലോ, ശരിയാവുന്നില്ല. ശരിയാവുന്നില്ല ഹലോ സാർ, അത് ശരിയാക്കാൻ പറ്റുമെന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കും. അതേസമയം ഞാൻ അല്പം ടൈം എടുത്തത് ഇവിടെ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വന്നിട്ടുള്ളവരോട് ഒരിക്കൽ കൂടി നമ്മുടെ കെ സി എച്ച് ആർ ഈ മാസം തുടങ്ങാൻ ആരംഭിക്കുന്ന രണ്ട് പ്രോഗ്രാമുകളെ കുറിച്ച്, ഒന്നിനെ കുറിച്ച് വാര്യ ഭാഷ തന്നെ സംസാരിച്ചു കഴിഞ്ഞു. പൈതൃകം എന്നുള്ള വാക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രദർശനം സംഘടിപ്പിക്കാൻ ആവശ്യമുണ്ട്. അതോടൊപ്പം തന്നെ
കേരളത്തിലെ പ്രാചീന ലിപികൾ പഠിക്കുവാനുള്ള ഒരു അവസരം സൃഷ്ടിച്ചുകൊണ്ട് ഒരു ഒന്നര വർഷം നീണ്ടു നിൽക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സ് നടപ്പിലാക്കുവാനും ഉദ്ദേശിക്കുന്നുണ്ട്. അതിൻ്റെ വിദ്യാർത്ഥികളെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞ് ഇനി അതിൻ്റെ മറ്റ് നടപടികൾ അടുത്ത ഒന്ന് രണ്ടാഴ്ചക്കുള്ളിൽ തീരും. ഈ വിവരം നമുക്ക് എല്ലാവരെയും അറിയിക്കുവാൻ നമുക്ക് വലിയ സന്തോഷമുണ്ട്. ഇതിൻ്റെ എല്ലാവിധ പ്രവർത്തനങ്ങളിലും നിങ്ങളുടെ എല്ലാവരുടെയും താല്പര്യവും സഹായവും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യാം. ഡയറക്റ്റ് ആർക്കെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റുമെങ്കിൽ ചോദിക്കല്ലോ സാർ. അപ്പം ഇതില് ടൈപ്പ് ചെയ്ത് വായിക്കാൻ പറ്റുന്നില്ല എന്ന ബുദ്ധിമുട്ട്. അപ്പം ആർക്കെങ്കിലും ചോദിക്കണമെങ്കിൽ അതെ മൈക്ക് മ്യൂട്ട് മൈക്കിട്ട് ചോദിക്കാമായിരുന്നു. ഹുസൈൻ സാർ, ഞാനൊരു ചോദ്യം ഞാൻ ഇട്ടിരുന്നു, പക്ഷെ വായിക്കുമ്പോ നമ്മള് ക്ലിയർ ആവണില്ല സാർ. അപ്പൊ ഡയറക്റ്റ് സാർ ചോദിച്ചോളൂ. അതില് ചരിത്രങ്ങളെ കുറിച്ചോ അല്ലെങ്കിൽ അതിന്റെ കാലഘടനയെ കുറിച്ചോ ഉള്ള ചോദ്യമല്ല, അതിനുള്ള പാണ്ഡിത്യം എനിക്കില്ല. ഞാൻ ചോദിച്ചത് ഇത്തരത്തിലുള്ള, ഇപ്പോ മാഷ് വിവരിച്ച രീതിയിലുള്ള ഒത്തിരി ഘട്ടങ്ങൾ, ആ ഘട്ടങ്ങളിലൊക്കെ പല രൂപങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അവർക്ക് പിന്നീട് പരിണാമങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ വാസ്തവത്തിൽ നമുക്ക് കണ്ടെത്തിയ സാധനങ്ങളൊക്കെ തന്നെയൊക്കെ നമുക്ക് സൂക്ഷിച്ചു വെക്കാനുള്ള ഇന്നത്തെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഡിജിറ്റൈസേഷനാണ്. അത് നടന്നിട്ടുണ്ട് പല രൂപങ്ങൾ. ഇപ്പോൾ രാഘവരമാഷിൻ്റെ തന്നെ പുസ്തകങ്ങളൊക്കെ പരിശോധിച്ച് പോയി കഴിഞ്ഞാൽ അവയുടെ ഫോട്ടോ അത് സ്കാൻ ചെയ്തത് അതൊക്കെ വെച്ചിട്ടുണ്ട്, പലതിലും അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പഠനത്തിനായിട്ടുള്ള പല ചാർട്ടുകളും ഇതേപോലെ തന്നെ കണ്ടിട്ടുണ്ട്, അച്ചടിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അതെല്ലാം സ്കാൻ ചെയ്ത രൂപങ്ങളാണ്, അല്ലെങ്കിൽ ഫോട്ടോ എടുത്ത രൂപങ്ങളാണ്. അതിൽ നിന്ന് ഭിന്നമായിട്ട് ഇപ്പോൾ ഈജിപ്തിലെയും അതേപോലെ തന്നെ ഗ്രീക്കിലെയും ഒക്കെ പ്രാചീന ലിപികളെ സംരക്ഷിക്കാനുള്ള മറ്റൊരു ശ്രമം ഫോണ്ട് ലെവലിലാണ്. ആ ചിത്രങ്ങൾ ഇപ്പം നമ്മളുടെ ഇപ്പം മലയാളത്തിൻ്റെയോ അല്ലെങ്കിൽ ഇംഗ്ലീഷിൻ്റെയോ ഉള്ള ഭാഷയുടെ ഫോണ്ട് ഡെവലപ്പ് ചെയ്യുന്ന പോലെയല്ല, അതിൽ കൃത്യമായിട്ട് എന്നൊക്കെ പറയുന്നതിൻ്റെ ഇപ്പോൾ പ്രത്യേകിച്ച് യൂണിക്കോഡ് കൃത്യമായിട്ടുള്ള കോഡുകളുണ്ട്, സ്ഥാനങ്ങളുണ്ട്. അത്തരത്തിലുള്ള സ്ഥാനങ്ങൾ മിക്കവാറും ഈ പ്രാചീന രൂപങ്ങൾക്ക് നമുക്ക് നിർണ്ണയിക്കാൻ കഴിയില്ല. പ്രത്യേകിച്ചും വട്ടെഴുത്ത് കോലെഴുത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് കഴിഞ്ഞ ഒരു 400-500 വർഷങ്ങൾക്ക് ഇപ്പോഴുള്ള രൂപങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ കായായിട്ടും ചായയായിട്ടൊക്കെ ഉള്ള ഒരു കറസ്പോണ്ടൻസ് കണ്ടെത്താൻ കഴിയും. അപ്പം അത്തരത്തിലുള്ള നമ്മൾ ഇപ്പോൾ മലയാളത്തിൻ്റെ ഫോണ്ട് അല്ലെങ്കിൽ ഇംഗ്ലീഷിൻ്റെ ഫോണ്ട് എന്ന് പറയുന്നതിൽ നിന്ന് വിഭിന്നമായിട്ട് ചിത്രങ്ങൾ തന്നെ ഫോണ്ടുകളാക്കി ഇപ്പോൾ ഒരു ഡിജിറ്റൈസ് ചെയ്ത് സൂക്ഷിക്കുന്ന ഒരു രീതി മറ്റ് പ്രാചീന രൂപങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. മലയാളത്തിലത് ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ ഒരു 2 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ അത്തരത്തിലുള്ള ഒരു ശ്രമം നടത്തിയിരുന്നു. അപ്പം അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മാഷ കാണാൻ കഴിഞ്ഞില്ല. വേറെ പലരെയും മലയാള യൂണിവേഴ്സിറ്റിയിൽ കാണാൻ വേണ്ടി പോയി കഴിഞ്ഞപ്പോൾ മാഷ ഉണ്ടായിരുന്നില്ല. വേറെ 1-2 പേരൊക്കെ കണ്ടു. പിന്നെ പല പുസ്തകങ്ങളിൽ നിന്ന് എടുത്ത രൂപങ്ങളെ ഡിജിറ്റൈസ് ചെയ്തിട്ട് ഫോൺ ലെവലിലുള്ള ഒരു ശ്രമം വ്യക്തിപരമായിട്ട് തുടങ്ങി. പക്ഷെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നിപ്പോൾ ഇതിനെ കുറിച്ചിട്ടുള്ള ഇപ്പം ഒരു ഡിസ്കോഴ്സോ അല്ലെങ്കിൽ ഒരു സെമിനാറോ പ്രസൻറ്റേഷനോ വരുമ്പോഴോ ഒക്കെ ഈ പടങ്ങളെ വാസ്തവത്തിൽ വളരെയധികം കഷ്ടപ്പെട്ട് അത് ഒട്ടിച്ചു ചേർക്കുന്ന ഒരു രീതിയാണ്. പഴയ അച്ചടി രൂപത്തിൽ നിന്ന് വലിയ മുന്നോട്ട് പോക്ക് ഈ ഡിജിറ്റൈസേഷൻ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല, മറിച്ച് അത് ഒരു ഫോണ്ട് ലെവലിലേക്ക് വന്നു കഴിഞ്ഞാൽ. ഇംഗ്ലീഷിൽ തന്നെ ചിത്രങ്ങളുടെ ഡിങ് ബാറ്റ് ഫോൺസ് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയുള്ള ഫോണ്ടുകളുണ്ട്, ഇപ്പോൾ ഐഫോൺസ് ഒക്കെ ഉണ്ട്. അത് അക്ഷരങ്ങളായിട്ട് ബന്ധമില്ല, ചിത്രങ്ങളായിട്ട് തന്നെ നിലനിൽക്കും. പക്ഷെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ പോലും അത് അച്ചടിക്കാനും കാര്യങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താനും പ്രസൻറ്റ് ചെയ്യാനൊക്കെ ഉള്ള വലിയ എളുപ്പങ്ങളുണ്ട്. നിങ്ങൾക്ക് അതിനെ പല വലിപ്പങ്ങളിലേക്കും പല ക്ലാരിറ്റിയിലേക്കും പല നിറങ്ങളിലേക്കും വിന്യസിക്കാൻ കഴിയും. അതാണ് ഇതിൻ്റെ ഒരു ഗുണം. ഞാൻ ഞാനന്ന് 2 വർഷങ്ങൾക്ക് മുമ്പ് ഡെവലപ്പ് ചെയ്ത ഒരു വളരെ പ്രാഥമികമായിട്ടുള്ള ഒരു ഫോണ്ടിൽ നിന്നിട്ട് ഞാൻ മൈക്രോസോഫ്റ്റ് വേർഡിൽ അടിച്ച
ഒരു സ്ക്രീൻ ഞാൻ പ്രസന്റ് ചെയ്യാം. കാണുന്നുണ്ടോ നിങ്ങൾ ഈ രൂപം? ഹലോ സർ. ഇല്ല, ക്ലിയർ ഇല്ല സർ, ഇങ്ങോട്ട് വരുന്നില്ല സാറിന്റെ ഫേസ് മാത്രം ഉള്ളത്, സ്ക്രീൻ വരുന്നില്ല. സ്ക്രീൻ വരുന്നില്ല അല്ലേ? ഇല്ല, ഞാൻ സ്ക്രീൻ വാസ്തവത്തിൽ ഞാൻ പ്രസന്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് വരാത്തത് എന്താണെന്ന് എനിക്കറിയില്ല. ഇപ്പോ ഇപ്പോൾ കാണുന്നുണ്ടോ? ഇല്ല സർ, കാണുന്നില്ല അല്ലേ. ഓക്കെ, ആ എന്തായാലും അതിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടും കാണുന്നില്ല. ഇല്ല സർ. ഓ ശരി, എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ ഇവിടുന്ന് എന്റെ സ്ക്രീൻ വാസ്തവത്തിൽ ഞാൻ പ്രസന്റ് ചെയ്തിട്ടുണ്ട്, അത് കാണണമായിരുന്നു. എന്തായാലും അതിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് സാധാരണ ഈ രൂപങ്ങളെ ഫോട്ടോ എടുത്തും അതേപോലെ തന്നെ സ്കാൻ ചെയ്തും ഒക്കെ നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അത് ഒരുപക്ഷെ പുസ്തകത്തിലായിരിക്കാം, അതല്ലെങ്കിൽ പവർ പോയിന്റോ അല്ലെങ്കിൽ പോലെയൊക്കെ ഉള്ള ഡിജിറ്റൽ പ്രസന്റേഷൻസിലായിരിക്കാം. വലിയ അത് വളരെയധികം കഷ്ടപ്പെട്ടിട്ടാണ് വാസ്തവത്തിൽ ഈ രൂപങ്ങൾ നിങ്ങൾ അവിടെ പ്രതിഷ്ഠിക്കുന്നത്. മറിച്ച് അത് ചിത്രങ്ങളുടെ മാത്രമായിട്ടുള്ള ഒരു ഫോണ്ട്, പ്രത്യേകം ഓർമ്മിക്കുക, നമ്മളുടെ മലയാളം ഫോണ്ട് മാതിരി കാ അടിക്കുമ്പോൾ കാ വരുന്ന രൂപമല്ല. എന്തായാലും കഴിയാവുന്നത്ര ചിത്രങ്ങളെ, പല കാലങ്ങളിലുണ്ടായ ചിത്രങ്ങളെ ശേഖരിച്ച് അവയെ ആ രൂപത്തിൽ അല്ലെങ്കിൽ കുറച്ചുകൂടി നന്നായിട്ടൊക്കെ കലാകാരന്മാരെ കൊണ്ട് എഴുതിപ്പിച്ച്, അതിൻ്റെ തനിമ നിലനിർത്തിക്കൊണ്ട് എഴുതിപ്പിച്ച് അതിനെ ഫോണ്ടായിട്ട് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫോണ്ടിൽ നിന്നിട്ട് ഒരുപക്ഷെ നിങ്ങൾക്ക് കുത്തി കുത്തിയൊക്കെ എടുക്കേണ്ടി വരും, ക്യാരക്ടർ മാപ്പ് ഉപയോഗിച്ചുകൊണ്ടൊക്കെ തന്നെ. എന്നാൽ പോലും അത്തരം രൂപങ്ങൾ വാസ്തവത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് ഗുണമുണ്ട്. ഒന്ന്, അതിൻ്റെ ഒരു പ്രിസർവേഷൻ ഇന്നത്തേക്കാൾ നന്നായിട്ട് നടക്കും എന്നുള്ളതാണ്, കൺസർവേഷൻ ആ രൂപങ്ങളുടെ. രണ്ടാമത്തേത്, അത് അച്ചടിയിലും നിങ്ങൾ ലേഖനം എഴുതുമ്പോഴും അത് പ്രസന്റ് ചെയ്യുമ്പോഴും ഒക്കെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വലിപ്പങ്ങളിൽ, നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സ്ഥലങ്ങളിൽ, ഇടങ്ങളിൽ അത് പ്രതിഷ്ഠിക്കാൻ കഴിയും. ഇത്തരത്തിലുള്ള ഒരു ശ്രമം വാസ്തവത്തിൽ ഇപ്പോൾ മലയാള യൂണിവേഴ്സിറ്റിയിലൊന്നുമില്ല, ഞാനൊക്കെ ഓറിയന്റൽ റിസർച്ചിൽ പോയിരുന്നു കേരള യൂണിവേഴ്സിറ്റിയുടെ, അവിടെ ഇല്ല. കെസിആർ സാറിനുണ്ടോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആവശ്യം തോന്നിയിട്ടുണ്ടോ? വളരെ വളരെ ആവശ്യമാണ്, അതിനെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു എന്റെ ചോദ്യം. ബീന, ഇതിന് ഞാൻ ഒരു ഉത്തരം പറഞ്ഞാൽ ശ്രീ ഹുസൈനെ കേൾക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഓ, എനിക്ക് കേൾക്കാം. കെ സി എച്ച് ആറിലും ഇത് ഈ സൗകര്യമില്ല, കെ സി എച്ച് ആറിലും ഇല്ല. ഹുസൈൻ, ശ്രീ ഹുസൈൻ പറയുന്ന ഈ നിർദ്ദേശം തീർച്ചയായിട്ടും ഇതേക്കുറിച്ച് അറിവുള്ള ആരെങ്കിലും ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യേണ്ടതാണ് എന്നെനിക്ക് തോന്നുന്നുണ്ട്. ഞാൻ കേശവൻ വെളുത്താട്ട് കൈ ഉയർത്തിക്കാട്ടുന്നതായിട്ട് ഞാൻ കണ്ടു. അദ്ദേഹത്തിന് ഈ വിഷയത്തെക്കുറിച്ചും അറിവുള്ള ആളാണ്, ഈ ഇതിൽ താല്പര്യമുള്ള ആളാണ്. അതുകൊണ്ട് അദ്ദേഹത്തിനോട് ഉത്തരം, അദ്ദേഹത്തോട് സംസാരിക്കാൻ ഞാൻ ആവശ്യപ്പെടുകയാണ്. കേശവൻ വെളുത്താട്ട്, ഹുസൈൻ സാഹിബ് പറഞ്ഞ തരത്തില് ഫോണ്ട് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് ചെയ്തിട്ടുണ്ട് വട്ടെഴുത്തിന്. എനിക്ക് മറ്റേ എനിക്ക് ഉറപ്പാണ് ഹുസൈൻ സാഹിബിനത് അറിയാമെന്ന്. സിബു സി ജെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആളും അദ്ദേഹത്തിന്റെ കൂട്ടാളികളും കൂടിയിട്ട് വട്ടെഴുത്തിന് പക്ഷേ അദ്ദേഹം ഫോളോ ചെയ്തിട്ടുള്ളത് വാര്യഭാഷ നേരത്തെ പറഞ്ഞ വേൾവിക്കുണ്ടി ലിഖിതം, അതായത് കേരളത്തിലെ ഏറ്റവും പഴയ ലിഖിതത്തെക്കാൾ പഴയ തരത്തിലുള്ള വട്ടെഴുത്ത് ഉള്ള വേൾവിക്കുടി ലിഖിതം ആസ്പദമാക്കിയിട്ട് വട്ടെഴുത്തിൻ്റെ ഒരു ഫോണ്ടിൻ്റെ കംപ്ലീറ്റ് സെറ്റ്, അത് യൂനിക്കോഡിൻ്റെ തമിഴ് ക്യാരക്ടർ മാപ്പിൻ്റെ ഇക്വാലിൻ്റ് ആണ്. അപ്പോൾ തമിഴിൽ അടിച്ചിട്ട് അത് ഫോണ്ട് മാറ്റിയിട്ട് ഈ വട്ടെഴുത്ത് എന്താണ് ഈ വട്ടെഴുത്ത് എന്ന് പറഞ്ഞിട്ട് എൻ്റെ രണ്ടാ ഫോണ്ട് അത് വെച്ചിട്ടുണ്ടെങ്കിൽ തമിഴിലടിച്ചിട്ട് ഈ തമിഴ് യൂണിക്കോഡിൽ അടിച്ചിട്ട് വെറുതെ ഫോണ്ട് മാറ്റിയാൽ ഈ വട്ടെഴുത്തിൽ ഇത് ചെയ്യാൻ പറ്റും. അത്തരത്തിൽ സിബു ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു പരിമിതി എന്ന് പറയുന്നത് ഞാൻ കാണുന്നത് ഏഴാം നൂറ്റാണ്ടിൻ്റെ അവസാനം എട്ടാം നൂറ്റാണ്ടിൻ്റെ ആദ്യത്തിൽ
തമിഴ്നാട്ടിൽ ഉണ്ടായിട്ടുള്ള ഈ വട്ടെഴുത്തിന്റെ രൂപം മാത്രമാണ് അതിലുള്ളത്. അത് പക്ഷേ ഈ അക്ഷരങ്ങളുടെ ഫോണ്ടുകളുടെ അതേ സ്വഭാവത്തിലാണ് സിബു ചെയ്തിട്ടുള്ളത്. അത് ചെയ്യണ കാലത്ത് എന്നോട് ഒരുപാട് കറസ്പോണ്ട് ചെയ്തിട്ട് ഞങ്ങളൊക്കെ കൂടിയിട്ട് ഞാൻ ഇതിനെ ആദ്യം മുതൽക്ക് തന്നെ എതിരായിരുന്നു. കാരണം എന്താ വെച്ചാൽ ഒരു 25 കൊല്ലം മാത്രം വാലിഡിറ്റി ഉള്ള തരത്തിലുള്ള ഒരു ഫോണ്ടാകും അത്. കാരണം 9th century ഫോണ്ടിന്റെ സ്വഭാവം മാറാറുണ്ട്, 10th century ഫോണ്ടിന്റെ സ്വഭാവം വീണ്ടും മാറും. പക്ഷേ അതൊന്നുമല്ലാതെ ഇത്തരത്തില് ഉള്ള ഒരു സാധനം ഒരു തുടക്കം എന്നുള്ള നിലയ്ക്ക് സിബു ചെയ്തിട്ടുണ്ട്. അത് തന്നെയാണ് ബ്രാഹ്മിയുടെ കാര്യത്തിൽ ചെയ്തിട്ടുള്ളത്, ഗ്രന്ഥാക്ഷരത്തിന്റെ കാര്യത്തിൽ ചെയ്തിട്ടുണ്ട്, അതൊക്കെ ചെയ്തിട്ടുണ്ട്. മാഷേ, വെളുത്താട്ട് മാഷേ, ഞാന് സിബുവും അലക്സും വാസ്തവത്തിൽ ഇത്തരം ശ്രമങ്ങള് ഉണ്ട് എന്ന് എനിക്കറിയാം. ഞാൻ ആ ഫോണ്ട് ഡെവലപ്പ് ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. ഇത്തരം അന്വേഷണങ്ങളിൽ ഞാന് കൂടുതൽ ആശ്രയിച്ചത് വാസ്തവത്തിൽ രാഘവമാരി മാഷ കാണാൻ ശ്രമിച്ചു, പക്ഷെ റിസർച്ചിലെയോ ഒക്കെ ഒന്ന് രണ്ട് പേരായിട്ടൊക്കെയാണ് സംസാരിച്ചത്. കേൾക്കുന്നുണ്ടല്ലോ. സിബുവും അലക്സും ഡെവലപ്പ് ചെയ്യുന്നു എന്നുള്ളത് എനിക്കറിയാമായിരുന്നു, പക്ഷെ അവരേറ്റ വ്യക്തിപരമായിട്ടുള്ള ബന്ധങ്ങൾ ഇടക്കാലത്ത് വെച്ച് നിലച്ചു പോയത് കൊണ്ട് എനിക്കതിന്റെ അഡ്വാൻസ്മെന്റ് എത്രയാണെന്ന് എനിക്കറിയില്ല. ഞാൻ പക്ഷേ കുറെ കൂടി ഈ കേരളത്തിൽ തന്നെ ഉള്ള ഇതിലുള്ള പണ്ഡിതന്മാരെ ആശ്രയിച്ച് തന്നെ ഈ മാഷ് പറഞ്ഞ ആ ഒരു പോയിന്റ് അതെനിക്ക് വളരെ കൃത്യമായിട്ട് കിട്ടിയ ഡോക്ടർ ഹേമേന്ദ്രനിൽ നിന്നിട്ടാണ്. അതായത് ഒരു 50-100 വർഷങ്ങൾ കഴിയുമ്പോൾ വട്ടെഴുത്തും കോലെഴുത്തും തന്നെയൊക്കെ പലതും കൂട്ടിച്ചേർക്കപ്പെടുകയും പലതും ഇല്ലാതാവുകയും ചെയ്യുന്ന ഒരവസ്ഥകളുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് നമ്മുടെ മലയാള ലിപിക്ക് തുല്യമായിട്ടുള്ള ഒരു ഒരു 1-to-1 കറസ്പോണ്ടൻസ് വെച്ചുകൊണ്ടും അക്ഷരങ്ങളും ഈ രൂപങ്ങളും തമ്മിൽ വെച്ചുകൊണ്ടും ഡെവലപ്പ് ചെയ്യുന്നതിന് പകരം അതിനെ ചില ഗ്രൂപ്പുകളാക്കി തിരിച്ചുകൊണ്ട്, ഇപ്പം മാഷ് വാസ്തവത്തിൽ ഉദ്ദേശിച്ചത് അതായിരിക്കണം, ചില ക്ലാസ്സുകളാക്കി തിരിച്ചുകൊണ്ട്, ഇപ്പം ക എന്ന് പറയുന്നതിൻ്റെ ക്ലാസ് അല്ലെങ്കിൽ യാ എന്ന് പറയുന്നതിൻ്റെ ക്ലാസ് പല കാലങ്ങളിൽ പല നൂറ്റാണ്ടുകളിൽ പ്രത്യക്ഷപ്പെട്ട ആ രൂപങ്ങളെ ചെയ്തുകൊണ്ടുള്ള വിപുലമായിട്ടുള്ള ചിത്രങ്ങളുടെ ഒരു സംഘാതം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഒന്നായിട്ട് അതിനെ കാണുകയാണെങ്കിൽ നമുക്കിപ്പോൾ സിബോക്കെ ഡെവലപ്പ് ചെയ്തതുപോലെ നമുക്ക് കാടിക്കുമ്പോൾ കാ കിട്ടണമെന്നില്ല. പക്ഷെ കുറെ കൂടി ചരിത്രത്തോട് നീതി പുലർത്താവുന്ന തരത്തിൽ കുറച്ച് കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പോലും അവ വേണമെങ്കിൽ നമുക്ക് നമ്മളുടെ ഡോക്യുമെന്റുകളിൽ പ്രതിഷ്ഠിക്കാനും കാണിച്ചു കൊടുക്കാനും കഴിയാവുന്ന ഒരു രൂപത്തിലേക്ക് ചിലപ്പോൾ അത് എത്തിക്കാൻ കഴിയും. പക്ഷെ അതിന് വിപുലമായിട്ടുള്ള സമാഹരണങ്ങളും റിസർച്ചും അതേപോലെ തന്നെ കൂട്ടായ്മകളും ആവശ്യമാണ്. വേറെ ആരും ചോദ്യങ്ങളൊന്നും ഇല്ല സാർ. പക്ഷെ ഇവിടെ സ്ക്രീനില് വേറൊരു ചോദ്യം കണ്ടു ഞാനത്, എന്ത് പറ്റിയ ചോദ്യങ്ങൾ ഉണ്ട് സാർ, പക്ഷെ അത് വായിച്ചപ്പോ രാഘവര്യ സാറിന് കേൾക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. രാഘവര്യർക്ക് കേൾക്കണ്ട, ബാക്കിയുള്ളവർക്ക് കേൾക്കാം. താല്പര്യം എന്നുള്ള നമുക്ക് അറിയാമല്ലോ. വട്ടെഴുത്ത് പഠിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട് സാർ. അവരോട് പറയണം, ഈ മാസം KCHR പട്ടണം ക്യാമ്പസില് 1.5 വർഷത്തെ ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സ്, അതിൻ്റെ ആദ്യത്തെ ബാച്ചാണ്. ആദ്യത്തെ ബാച്ചിൻ്റെ 12 പേർക്കാണ് സീറ്റ് ഉള്ളത്. അത് ഞങ്ങൾ എന്നെ വ്യക്തിപരമായിട്ട് അത്ഭുതപ്പെടുത്തത്തക്ക വിധത്തിൽ 192 പേര് അപേക്ഷിച്ചിരുന്നു. അതിൻ്റെ അർത്ഥം ആളുകൾക്ക് തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ കാര്യമായ താല്പര്യമുണ്ട് എന്നാണ്. അതിൽ നിന്നും 12 പേരെ തിരഞ്ഞെടുക്കാൻ ഞങ്ങൾ വളരെ ബുദ്ധിമുട്ടി, എന്തായാലും തിരഞ്ഞെടുത്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ ആ കോഴ്സ് ഈ മാസം അവസാനം തുടങ്ങുവാനാണ് ഞങ്ങളുടെ ഉദ്ദേശം. അതിനു മുൻപ് അതിന് മുമ്പായിട്ട് വേറൊരു കാര്യം കൂടെ പറയണം. ആറന്മുളയിലെ ക്ഷേത്ര കലാപീഠത്തിൽ വട്ടെഴുത്തും കോലെഴുത്തും അതുപോലെയുള്ള ചില
പ്രാചീന ലിപികൾ പഠിപ്പിക്കാനായിട്ട് ഒരു സംവിധാനം ഉള്ളതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനും അത് പത്രത്തിലൊക്കെ അതിൻ്റെ പരസ്യങ്ങൾ ഈ അടുത്ത കാലത്ത് ഇത് രണ്ടും കൂടാതെ തിരുവനന്തപുരത്ത് കേരള ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ വിശാഖം തിരുനാൾ സ്കൂൾ ഓഫ് എപ്പിഗ്രഫി എന്ന ഒരു ഒരു സ്കൂൾ കുറച്ചധിക നാളായിട്ട് നടത്തുന്നുണ്ടായിരുന്നു. അത് ഇപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ ഇല്ലാത്ത ദിവംഗതനായ ശ്രീ പരമേശ്വരൻപിള്ള സാറായിരുന്നു അത് ആ ക്ലാസ് എടുത്തിരുന്നത്. അദ്ദേഹത്തിൻ്റെ മരണവും മറ്റു ചില കാര്യങ്ങളും കൊണ്ട് ആ കോഴ്സ് തന്നെ നിന്നുപോയി, ആ സ്ഥാപനം തന്നെ നിന്നുപോയതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ നിന്നു പോയപ്പോൾ അവിടെ പഠിച്ചിരുന്നവരും അതുമായിട്ട് അതിൽ താല്പര്യമുണ്ടായിരുന്നതായിട്ടുള്ള പലര്, അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന പ്രൊഫസർ രവീന്ദ്രനാഥിന് ഒരു കത്തയക്കുകയും പ്രൊഫസർ രവീന്ദ്രനാഥ് ആ കത്ത് ഞങ്ങൾക്ക് കെ സി എച്ച് ആറിലേക്ക് അയക്കുകയും കെ സി എച്ച് ആർ അങ്ങനെയാണ് ഇത് ഈ കോഴ്സ് തുടങ്ങുവാൻ തീരുമാനിച്ചത്. തുടങ്ങുവാൻ തീരുമാനിച്ചു. അതിന് പ്രൊഫസർ രാഘവ വാര്യർ തന്നെ അതിൻ്റെ നേതൃത്വം ഏറ്റെടുക്കാം എന്ന് പറയുകയും ചെയ്തപ്പോൾ ഞങ്ങൾ അതിയായി ആഹ്ലാദിച്ചു. പക്ഷേ ആഹ്ലാദത്തിന് തൊട്ടു പുറകെയാണ് നമ്മുടെ കോവിഡ് മഹാമാരി വന്ന് പതിച്ചത്. അതുകൊണ്ട് ഒന്നര വർഷത്തേക്ക് ഇത് മുഴുവൻ മാറ്റിവെക്കേണ്ടി വന്നു. മാറ്റിവെച്ച് ഇപ്പോഴും അത് തുടങ്ങാൻ പറ്റിയ ഒരു പൂർണ്ണമായിട്ടും തുടങ്ങാൻ പറ്റിയ ഒരു അവസരമാണ് എന്ന് ഞങ്ങൾ കരുതുന്നില്ല. പക്ഷെ ഇനിയും ഇത് മാറ്റിവെച്ചാൽ ഇത് ഇനി നടക്കാതെ പോയെങ്കിലോ എന്നുള്ള ഭയം കൂടെ ഉള്ളത് കൊണ്ട് എന്തായാലും ഈ മാസം ഞങ്ങൾ ഈ കോഴ്സ് തുടങ്ങുകയാണ്. പുതിയ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ശ്രീ ഡോക്ടർ ജലീൽ ഇതിന് പൂർണ്ണമായ പിന്തുണ നൽകുകയും അതനുസരിച്ച് ആ കോഴ്സ് ഈ മാസം അവസാനം ഞങ്ങൾ തുടങ്ങുകയാണ്. കാലടി ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയും ഞങ്ങളെ കാര്യമായിട്ട് സഹായിക്കാം എന്ന് ഏറ്റിട്ടുണ്ട്. പ്രൊഫസർ ധർമ്മജൻ അഡാട്ട് എൻ്റെ വൈസ് ചാൻസലർ എൻ്റെ ഉദ്ഘാടന സമ്മേളനത്തിൽ പങ്കെടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പ്രസന്റ് ചെയ്തതിൽ എനിക്ക് ഒരു അബദ്ധം പറ്റിയതാണ്, ഞാൻ ഒന്നുകൂടി ഒന്ന് ശ്രമിച്ചു നോക്കാം. അത് വെളുത്തോട്ട് സാറ് പറഞ്ഞതിന് ഈക്വലായിട്ടൊന്നാണ്. അങ്ങനെ തമിഴ് ലിപിയുടെ ഒരു രീതി വെച്ചുകൊണ്ടല്ല ഞാൻ ഡെവലപ്പ് ചെയ്തത്, ചിത്രങ്ങളുടെ ഒരു കൂട്ടം എന്നുള്ള രീതിയിലായിരുന്നു. അതിനെ കുറെ കൂടി അത് വർഗീകരിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. പിന്നെ പല കാലങ്ങളിലും അതിനെ തിട്ടപ്പെടുത്തേണ്ട ആവശ്യമുണ്ട്. എന്തായാലും ഇതിൻ്റെ ഒരു ഉപയോഗം ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ സ്ക്രീൻ കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇല്ല സർ, സ്ക്രീനിലില്ല. ഇപ്പോൾ കാണുന്നുണ്ടോ? ഇല്ല. കാണേണ്ടതാണല്ലോ. ഓക്കെ, ഇപ്പോഴോ? ഇപ്പൊ കാണുന്നുണ്ട്. ഓക്കെ, ഇത് ഞാൻ ഉണ്ടാക്കിയ എല്ലാവരും കാണുന്നു വിചാരിക്കുന്നു. ഇത് അതിൻ്റെ ഒരു വളരെ പ്രാഗ്രൂപമാണ്. ഞാൻ ഉണ്ടാക്കിയ ഒരു ഒരു അറ്റംപ്റ്റിൻ്റെ ഒരു പ്രാഗ്രൂപമാണ്. അതൊരു ഫോണ്ടാണ്. ആ ഫോണ്ട് വെച്ചിട്ട് ഞാൻ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒട്ടെടുത്ത് 05 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേർഷനാണത്, വാറ്റ് 05. അത് നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഒരു ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, വെളുത്താട്ട് സാറ് പറഞ്ഞ പോലെ ഒരു ഫോണ്ടാകുമ്പോൾ നിങ്ങൾക്ക് ഇതിനെ പല വലിപ്പങ്ങളിലും ക്ലാരിറ്റിക്ക് ഒരു കുഴപ്പമില്ലാതെ ഈ പടം വെട്ടി ഒട്ടിക്കുന്നതിൽ നിന്നിട്ട് ഭിന്നമായിട്ട് നിങ്ങൾക്ക് ഇതിനെ പ്രതിഷ്ഠിക്കാൻ കഴിയും. അതാണ് ഒന്ന്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഒരു അക്ഷരം മാത്രം എടുത്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അതിന് വലുതാക്കണം എന്നിരിക്കട്ടെ. ഇതൊക്കെ ഇന്ന് വലിയ പ്രയാസമുള്ള കാര്യങ്ങളാണ്, പ്രത്യേകിച്ചും ലേഖനങ്ങൾ എഴുതുമ്പോഴോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രസൻറ്റേഷൻ ഉണ്ടാക്കുമ്പോഴോ ഒക്കെ. ഈ സ്കാൻ ചെയ്ത ചിത്രങ്ങൾ വലുതാക്കുകയാണെങ്കിൽ അതിൻ്റെ ക്ലാരിറ്റി നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ രൂപത്തെ
നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനേക്കാളൊക്കെ 300 പോയിന്റിലേക്കൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് അതിൻ്റെ കളറുകളൊക്കെ മാറ്റാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ചിന്തിക്കുന്ന ഒരു കാര്യമല്ല. അപ്പൊ ഈ ഫോണ്ട് ലെവലില് ഇത്തരത്തിലുള്ള ഇപ്പൊ വട്ടെഴുത്തിനൊരു ഫോണ്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റാന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ ഈ മലയാളം അല്ലെങ്കിൽ ഇപ്പൊ ഇപ്പോ സിബോ ഒക്കെ ചെയ്തത് പോലെയുള്ള ഇത് അത്രയ്ക്ക് കൃത്യമായി നടത്താൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അപ്പൊ മാഷ് തന്നെ അത് സൂചിപ്പിച്ചിരുന്നല്ലോ, 25 വർഷം കൂടുമ്പോ അത് പല പ്രദേശങ്ങളിൽ പല കാലങ്ങളിലായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവങ്ങളുണ്ട്. അച്ചടി വരുന്നതിന് മുമ്പ് അത്തരത്തിലുള്ള പ്രാദേശികമായിട്ടും കാലങ്ങൾക്കനുസരിച്ചും വന്ന ഭേദങ്ങളുണ്ട്. പക്ഷെ ആ ഭേദങ്ങൾ മുഴുവൻ കണ്ടെത്തി നമുക്ക് വേണമെങ്കിൽ കായയുടെ രൂപങ്ങൾ 16-ാം നൂറ്റാണ്ടിൽ ഇങ്ങനെയാണ്, 17-ാം നൂറ്റാണ്ടിൽ ഇങ്ങനെയാണ് എന്ന് വേണമെങ്കിൽ ഫോണ്ടിൽ ക്രമീകരിക്കാവുന്ന ഒരവസ്ഥയൊക്കെ ഇന്നിപ്പോൾ യൂണിക്കോഡ് ഫോണ്ടിൻ്റെ വിസ്തൃതിയിലുണ്ട്. അപ്പം അങ്ങനെ വാസ്തവത്തിൽ അത് KCHR ഒക്കെ മുൻകൈ എടുക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള രൂപങ്ങൾ കണ്ടെത്തുകയും ഈ തരത്തിൽ അത് വരച്ചുണ്ടാക്കിയിട്ട് പിന്നെ അതിനെ ഡിജിറ്റൈസ് ചെയ്ത് അതിൻ്റെ ഫോണ്ട് ടെക്നോളജി ഉപയോഗിച്ച് അതിനെ ഫോണ്ടാക്കി മാറ്റിക്കഴിഞ്ഞാൽ അത് ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾക്ക് വേറെ അത് പല പല തരത്തിൽ അതിനെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ പോലും വാസ്തവത്തിൽ കൃത്യമായിട്ട് അത് പ്രസൻറ്റ് ചെയ്യാനും അതേപോലെ തന്നെ പഠിപ്പിക്കാനും അവർക്കൊക്കെ ഉപയോഗിക്കാനും കഴിയാവുന്ന തരത്തിൽ അത് ചെയ്യാൻ കഴിയും. മറ്റൊന്ന് ഈ രൂപങ്ങളുടെ കുറെ കൂടി പടങ്ങളുടെ അല്ലെങ്കിൽ ഇമേജുകളുടെ പ്രിസർവേഷൻ എന്നുള്ളതിനേക്കാളും കുറെ കൂടി അതിൻ്റെ എല്ലാ സൂക്ഷ്മതകളോടും ക്ലാരിറ്റിയോടും കൂടിയിട്ടുള്ള ഒരു കൺസർവേഷൻ അത് വഴിവെക്കുകയും ചെയ്യും. അപ്പം അതുകൊണ്ട് KCHR കൃതരകനൊക്കെ ഇതിലൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒത്തിരി കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. തീർച്ചയായിട്ടും പക്ഷേ ഹുസൈൻ താങ്കളുടെ നിർദ്ദേശം പരിഗണിക്കുന്നതുമാണ്. സർ പിന്നെ ഒരു ചോദ്യം വന്നിട്ടുള്ളത്, വട്ടെഴുത്ത് പഠിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട് സർ. അത് ആ ചോദ്യത്തിന്റെ ഒപ്പം തന്നെ സാർ ഇപ്പൊ പറഞ്ഞ കോഴ്സ് ഡീറ്റെയിൽസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം തന്നെ നിഖിൽ രാധാകൃഷ്ണൻ എന്ന സാർ തന്നെ ചോദിച്ചിരിക്കുന്നത് സെയിം ചോദ്യം തന്നെ. അതിന്റെ വിശദീകരണം സാർ പറഞ്ഞു. സാർ സൂചിപ്പിച്ച പ്രദർശനം എന്നാണ് എന്നൊരു ചോദ്യമുണ്ട് സർ. സാർ മൈക്ക് മ്യൂട്ടാണ്. അതിന്റെ ഡേറ്റ് കൃത്യമായിട്ട് നമ്മൾ ഡിസൈഡ് ചെയ്തിട്ടില്ല. അതിന്റെ എല്ലാം സൗകര്യങ്ങളൊക്കെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ മാസം അവസാനം അല്ലെങ്കിൽ അടുത്ത മാസം ആദ്യം നമ്മളത് തുടങ്ങാൻ നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. അത് തയ്യാറായി കഴിയുമ്പോൾ നമ്മൾ പത്രം വഴി അത് അറിയിക്കും. അതിൽ താല്പര്യം ഉള്ള ആളുകളുടെ അഡ്രസ്സ് പാസ് ഓൺ ചെയ്യാവുന്നുണ്ടെങ്കിൽ അവർക്ക് നേരിട്ടും അറിയിക്കാം. എത്രയും കൂടുതൽ പേരുടെ പങ്കാളിത്തം അങ്ങേയറ്റം വിലപ്പെട്ടതാണ്. അവർ വരാനായി പിന്നെ ഇതൊക്കെയാണ് ഈ കോവിഡിൻ്റെ കാലഘട്ടമായതുകൊണ്ട് ചില പ്രത്യേക പ്രോട്ടോക്കോളുകളൊക്കെ നടപ്പിലാക്കാൻ നമ്മൾ നിർബന്ധിതരാകും എന്നുള്ളതും ഓർക്കണം. സാർ പിന്നെ ഒരു ചോദ്യം ഉള്ളത്, കോലെഴുത്തിന്റെ കാലം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട് സാർ ജയ മാഡം. രാഘവാര്യ മാഷിനെ കേൾക്കാൻ മേല അല്ല കേൾക്കാൻ മേല ഇല്ല കേൾക്കുന്നില്ല സാർ. വെളുത്താട്ട് കേശവൻ മാഷിനോട് ചോദിച്ചാലോ, അദ്ദേഹം ഇവിടെ ഉണ്ട് എന്നുള്ള ധാരണയിലാണ് ഞാൻ. സാർ വെളുത്താട്ട് സാർ ലെഫ്റ്റ് ആയെന്ന് തോന്നുന്നു സാർ, സാറിനെ കാണാനില്ല. എന്തായാലും അതിനുള്ള ഉത്തരം നമ്മള് അദ്ദേഹത്തിന്റെ കോൺടാക്ട് അഡ്രസ് നൽകാവുന്നുണ്ടെങ്കിൽ നമുക്ക് ആ വിവരം രാഘവ വാര്യ മാഷിനോട് തന്നെ ചോദിച്ച് അദ്ദേഹത്തിൽ നിന്നും കിട്ടുന്ന വിവരം അറിയിച്ചു കൊടുക്കാം. സാർ പിന്നെ ചോദ്യങ്ങളൊന്നും വന്നിട്ടില്ല സാർ. നമ്മളുടെ ഒരു അറിയിപ്പ് എന്ന രീതിയിൽ നമ്മുടെ പ്രോഗ്രാമുകൾ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു തുടർ പ്രോഗ്രാമുകൾ അറിയണമെന്ന്.
അഡ്രസ് ഒന്ന് ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ, ഫോൺ നമ്പറും കൂടെ ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് അവരെ ചേർക്കാം സർ. ഇമെയിൽ ഐ ഡിയും കൂടെ തരുവാണെങ്കിൽ അത് ചേർക്കാവുന്നതാണ്. അപ്പൊ ഇവിടെ ഒന്ന് ടൈപ്പ് ചെയ്തിട്ടാൽ നന്നായിരുന്നു. പുതിയ ചോദ്യങ്ങൾ ഒന്നുമില്ലെങ്കിൽ ഔപചാരികമായ നന്ദി പറഞ്ഞ് നമുക്ക് ഈ പരിപാടി അവസാനിപ്പിക്കാം എന്ന് കരുതുകയാണ്. ബീന ഔപചാരികമായ നന്ദി പറയുക, അതിനുശേഷം ചോദ്യങ്ങളൊന്നുമില്ലേ സർ? അപ്പൊ നമ്മുടെ കേരള ചരിത്രത്തിന്റെ പരിണാമം എന്ന വിഷയത്തിൽ ഇത്രയും പ്രൗഢ ഗംഭീരമായ ഒരു ക്ലാസ് എടുത്ത രാഘവ വാര്യർ സാറിന് KCHR പേരിൽ വളരെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു സർ. തുടർന്നും സാറിന്റെ പ്രഭാഷണം നമ്മൾ ആഗ്രഹിക്കുന്നു. സാറിന്റെ സാറിനോടുള്ള ചോദ്യങ്ങൾ സാറിന് നേരിട്ട് ഉത്തരം പറയാൻ കഴിയാത്തതിൽ നമ്മുടെ സങ്കടം അറിയിക്കുകയാണ്. എങ്കിൽ തന്നെയും മേഘൽത്തരൻ സാർ പറഞ്ഞതുപോലെ തീർച്ചയായിട്ടും അവർക്ക് സാറിന്റെ ഉത്തരം തന്നെ എഴുതി നമ്മൾ അറിയിക്കാൻ ശ്രമിക്കും. പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും, മേഘൽത്തരൻ സാർ ഉൾപ്പെടെ, രാഘവ വാര്യർ സാറും, കാർത്തികേയൻ സാർ ഉണ്ടായിരുന്നു, വെളുത്താട്ട് സാർ ഉണ്ടായിരുന്നു, ഹുസൈൻ സാർ, മറ്റു പല എല്ലാ തുറയിൽ നിന്നും എത്തിയിട്ടുള്ള നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ട എല്ലാവർക്കും, KCHR എല്ലാ പരിപാടികളിലും സജീവമായി പങ്കെടുക്കുന്ന എല്ലാ വേണ്ടപ്പെട്ടവർക്കും സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.